اللهم اغفر لنا ولهم اللهم اجمع بيننا وبينهم في دار السلام اللهم إنا نسألك بحق الفاتحة المعلمة والسبع المثاني والقرآن العظيم وبحق الشهداء البدريين وسائر الشهداء أن تفتح لنا كل خير وأن تتفضل علينا بكل خير وأن تجعلنا من أهل الخير وأن تحصل مرادنا ومراد من نوصانا بالدعاء سيما أمرنا هذا إنك على كل شيء قدير وبالإجابة جدير لا إله إلا أنت سبحانك إني كنت من الظالمين ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا بأنواع رحمتك يا رب وصلى الله تعالى وسلم سيدنا محمد സ്വാഗത ഗാനം ആലപിക്കുന്നതിന്റെ വേണ്ടി തൻഷിദുദ്ദലബ സാഹിത്യ സമാജത്തിന്റെ വിദ്യാർത്ഥികളെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. صلى عليك يا رسول الله وسلم عليك يا حبيب الله صلى عليك يا رسول الله وسلم عليك يا حبيب الله طلع البدر علينا من سنيات الوداع وجب الشكر علينا ما دعا لله داعي صلى عليك يا رسول الله وسلم عليك يا حبيب الله صلى عليك يا رسول الله وسلم عليك يا حبيب الله أيها المبعوث فينا أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير دائي صلى عليك يا رسول الله وسلم عليك يا حبيب الله صلى عليك يا رسول الله وسلم عليك يا حبيب الله أشرق البدر علينا أشرق البدر علينا فاختفت منه البدور مثل حسنك ما رأينا قط يا وجه السرور صلى عليك يا رسول الله وسلم عليك يا حبيب الله صلى عليك يا رسول الله وسلم عليك يا حبيب الله أنت شمس أنت بدر أنت شمس أنت بدر أنت نور فوق نوري أنت إكسير بغالي أنت مصباح الصدور صلى عليك يا رسول الله وسلم عليك يا حبيب الله صلى
عليك يا رسول الله وسلم عليك يا حبيب الله. السلام عليكم ورحمة الله تعالى وبركاته. കിറാഅത്തിന് വേണ്ടി വള്ളാരഞ്ചേരി മർക്കസ് വാഫി വിദ്യാർത്ഥി അൽ ഹാഫിള് മുഹമ്മദ് ഷാഫി വെർഗോഡിനെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا. صدق الله العظيم. السلام عليكم ورحمة الله وبركاته. സ്വാഗത ഭാഷണം നിർവഹിച്ചുകൊണ്ട് പ്രോഗ്രാം കൺവീനർ മുഹമ്മദ് മുസ്തഫ വി കെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലുള്ളാഹ്. ഏറ്റവും ബഹുമാന്യനായ ഈ സദസ്സിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട കരീം ഫദി, സദസ്സിൽ ഉപവിഷ്ടരായിട്ടുള്ള രക്ഷിതാക്കളെ, സഹോദരിമാരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ചപ്പനങ്ങാടി എസ് കെ എസ് എസ് എഫ് യൂണിറ്റിൻ്റെ 25th വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള സാംസ്കാരിക വേദിയിലാണ് ഇന്ന് നമ്മൾ സമ്മേളിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസമായി ഈ വേദികളിൽ വിവിധ സെഷനുകളായി നടന്നിട്ടുള്ള പരിപാടികളെല്ലാം തന്നെ നിങ്ങൾ വീക്ഷിച്ചിട്ടുണ്ടാവും. ഇവിടെ സംസ്ഥ കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് കെ എസ് എസ് എഫ് എന്ന ചുരുക്കനാമത്തിൽ അറിയപ്പെടുന്ന നമ്മുടെ യുവ സുഹൃത്തുക്കളുടെ കൂട്ടായ്മ 25 വർഷം പിന്നിട്ടതിൻ്റെ ആഘോഷപരമായിട്ടുള്ള ചടങ്ങാണ് സംഘടിക്കപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നടന്ന മതപണ്ഡിതന്മാരുടെ ക്ലാസുകളും അതോടനുബന്ധിച്ച് പ്രാർത്ഥനാ ചടങ്ങുകളെല്ലാം നടക്കുകയുണ്ടായി. ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ സെഷൻ നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക മേഖലകളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന, വിവിധ തലങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്ന സാംസ്കാരിക നായകരുടെ സംഗമമാണ്. എസ് കെ എസ് എസ് എഫ് പിന്നിട്ട വൈകളിൽ ചെയ്തു വന്നിട്ടുള്ള സേവന സന്നദ്ധമായ പ്രവർത്തനങ്ങളും പ്രവൃത്തികളെല്ലാം തന്നെ കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ സംസാരിക്കുകയും നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുകയും ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ ചടങ്ങിൽ ഈ 25th വാർഷികത്തോടനുബന്ധിച്ച് എസ് കെ എസ് എസ് പ്രദാനം ചെയ്യുന്ന ഒരു വിഷയം, കഴിഞ്ഞ 25 വർഷത്തെ എന്ന പോലെ ഈ 25th വാർഷിക ദിനത്തിൽ കുറിച്ചിടാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സേവന പ്രവർത്തനം കാഴ്ചവെക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ നമുക്കിടയിൽ ഒരാൾക്ക് ഒരു വീട് വെച്ചു കൊടുക്കുക
എന്നുള്ള പദ്ധതിയാണ് സുപ്രധാനമായി സേവന മേഖലയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ട പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ഹമീദലി ഷിയാബ് തങ്ങൾ അതിൻ്റെ ഉദ്ഘാടനവും പ്രഖ്യാപനവും എല്ലാം ഇവിടെ നടക്കുകയുണ്ടായി. ഈ സമയത്ത് വേദിയിലിരിക്കുന്ന പ്രമുഖരെ എല്ലാം തന്നെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വിഷയം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. സമീപകാലത്ത് ആത്മീയ വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്നതിൻ്റെ ലഭ്യതക്കുറവ് സാമൂഹിക ജീവിതത്തിൽ വളരെ വേറിട്ട് നിൽക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എല്ലാവരും തന്നെ മത പഠനങ്ങളിൽ നിന്നും വിട്ടുനിന്ന് ഭൗതിക പഠനത്തിലേക്ക് ശ്രദ്ധയൂന്നുന്നതിൻ്റെ ഭവിഷ്യത്തുകൾ സാമൂഹ്യ ജീവിതത്തിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഈ സമയത്ത് രക്ഷിതാക്കളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് സാമൂഹികമായ ജീവിതത്തിൽ മതപഠനങ്ങൾ, മതം ഏതായിരുന്നാലും ആ മതത്തിന് അതിൻ്റെ അടിസ്ഥാനമായി പഠിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ടാവും. മതങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ പഠിക്കുകയാണ്, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും വിഭാഗീയതയോ വർഗീയതയോ വിവേചനങ്ങളോ ഒന്നും തന്നെ സമൂഹത്തിൽ ഉണ്ടാകുന്നില്ല. നല്ല രീതിയിൽ അവനവൻ പഠിക്കുകയാണ് മതത്തെ എങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാവും. ഇന്ന് നമ്മുടെ യുവ സുഹൃത്തുക്കൾ SKSS ഇവിടെ സംഘടിപ്പിച്ചുള്ള ഈ വേദിയിൽ അതിപ്രാധാന്യത്തോടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും വർഷങ്ങളിൽ ഒന്നോ രണ്ടോ ഇതുപോലുള്ള പൊതു ചടങ്ങുകളെല്ലാം തന്നെ സംഘടിപ്പിക്കുമ്പോൾ അവരെ നിരുത്സാഹപ്പെടുത്തുന്നതിന് വേണ്ടി വളരെയധികം ദൂരെ നിന്നുകൊണ്ട് ചിരിക്കുന്നവരൊക്കെ തന്നെ നമുക്കിടയിലുണ്ട്. എന്നിരുന്നാലും അതിൽ നിന്ന് അത്തരത്തിലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് ധാർമ്മികമായ ചിന്താഗതിയോടുകൂടി ഏറ്റവും മതപരമായിട്ടുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ ഇടപഴകി ജീവിക്കുന്ന ഒരു പറ്റം യുവ സുഹൃത്തുക്കൾ അവർ പ്രാധാന്യം നൽകി സംഘടിപ്പിക്കുന്ന ഇത്തരം വേദികളൊക്കെ തന്നെ ധന്യരായി അതിൽ എത്തിച്ചേരുക എന്നുള്ള കർത്തവ്യം നമ്മുടെ രക്ഷിതാക്കൾ പലരും മറന്നുപോകുകയാണ്. ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന സമയത്ത് പ്രിയപ്പെട്ട ഉസ്താദ് കരീം ഫൈസി പറയുകയുണ്ടായി, നമ്മുടെ നാട്ടിൽ സംഘടിപ്പിക്കുന്ന ഒട്ടുമിക്ക പരിപാടികളും വിജയിപ്പിച്ചു കൊടുക്കുന്നത് 900 വരുന്ന വീടുകളിൽ താമസിക്കുന്ന നമ്മുടെ മഹല്ല് നിവാസികളാണ്. എന്നാൽ മതപരമായ വിഷയങ്ങൾ ഇവിടെ സംസാരിക്കാനും പഠിക്കാനുമെല്ലാം വേദി ഒരുക്കി തന്നാൽ അതിലേക്കെത്താൻ വിമുഖത കാണിക്കുന്ന ഒരു സംസ്കാരം നമ്മൾക്കുള്ളിൽ വളരുന്നതിൻ്റെ കാരണം മതപരമായ വിഷയങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. സമീപകാലത്ത് ഞാൻ വായിച്ചൊരു മാധ്യമത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു വിഷയം രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും നല്ല രീതിയിൽ സമ്പത്ത് നമ്മുടെ കയ്യിൽ എത്തിപ്പെടുമ്പോൾ പലപ്പോഴും നമ്മൾ നമ്മുടെ സർവശക്തനായ നാഥനെ മറന്ന് ജീവിക്കാൻ തുടങ്ങുകയാണ്. സമ്പത്ത് കുമിഞ്ഞുകൂടുമ്പോൾ നമ്മൾ ഭൗതികമായ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സമയത്ത് ഒരു രക്ഷിതാവ് ഏറ്റവും നല്ല രീതിയിൽ മത പഠനങ്ങളെല്ലാം തന്നെ മറന്ന് ഭൗതിക ജീവിതത്തിൽ വേണ്ട എല്ലാ സൗകര്യങ്ങളും വിദ്യാഭ്യാസവും എല്ലാം നേടിക്കൊടുത്ത ഒരു വിദ്യാർത്ഥിക്ക് വന്ന അല്ലെങ്കിൽ ഒരു മകന് വന്ന ദുരനുഭവം നമ്മളിൽ പലർക്കും വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ഉണർന്ന് മതപരമായ വിഷയങ്ങളിലും കുട്ടികളെ മതപരമായ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിലും ശ്രദ്ധാലുക്കളാവേണ്ടതുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സമീപകാലത്ത് അത്തരത്തിൽ രക്ഷിതാക്കൾ ഭൗതികമായ പഠനങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം നൽകി ജീവിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഏറ്റവും ഉന്നതമായ ഒരു വിദ്യാഭ്യാസം നേടിക്കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ സമൂഹത്തിൽ ഇടപഴകി ജീവിക്കാൻ ആഗ്രഹിച്ചു വരുന്ന ഒരു പ്രായത്തിൽ പടച്ചവൻ്റെ പരീക്ഷണം എന്ന് വേണമെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള വിഷയങ്ങളെ പറയാം. നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിക്ക് പെട്ടെന്നൊരു അസുഖം ബാധിക്കുകയാണ്.
അസുഖം ബാധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രക്ഷിതാക്കൾ ചെയ്യുന്നത് ഏറ്റവും ഉയർന്ന പരിചരണം ആ കുട്ടിക്ക് നൽകുക എന്നുള്ളത് മാത്രമാണ്. സമ്പത്ത് കൂടുതലുള്ള ആളുകളാണെങ്കിൽ ഏറ്റവും ഉയർന്ന ചികിത്സാ സംവിധാനങ്ങളെല്ലാം തന്നെ ആ കുട്ടിക്ക് ഒരു പക്ഷേ രക്ഷിതാവിന് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ഏറ്റവും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസമെല്ലാം നൽകി ജീവിതത്തിൽ എല്ലാ തുറകളിലും മികവുറ്റൊരാളായി നിൽക്കുന്ന സമയത്ത് അസുഖം വന്ന ഈ കുട്ടിയെ ഡോക്ടർ വിധി എഴുതുകയാണ്, ഇദ്ദേഹത്തിന് അധിക ദൂരമൊന്നും മുന്നോട്ട് പോകാൻ ഇനിയില്ല, അദ്ദേഹത്തിൻ്റെ അനന്തരാവയവങ്ങൾക്കെല്ലാം തന്നെ ആന്തരികാവയവങ്ങൾക്കെല്ലാം തന്നെ അതിൻ്റെതായ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ രക്ഷിതാവിനോട് പറയുമ്പോൾ ആ രക്ഷിതാവിൻ്റെ മനസ്സിലുണ്ടാകുന്നൊരു വേദന, അത് രക്ഷിതാവിനോട് ഡോക്ടർ പറഞ്ഞത് എൻ്റെ ആയുസ്സിൻ്റെ ദൗർഘല്യമാണ് എന്ന് തിരിച്ചറിവിൽ നിന്ന് ആ കുട്ടി ആ രക്ഷിതാവിനോട് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം നമുക്കിടയിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധാലുക്കളാണ്. ആ രക്ഷിതാവിനോട് ആ കുട്ടി പറയുകയാണ്, പ്രിയപ്പെട്ട പിതാവേ, എല്ലാ സമ്പത്തും എല്ലാ സൗകര്യങ്ങളും എനിക്ക് അങ്ങ് നൽകുമ്പോൾ ഞാൻ തിരിച്ച് സർവശക്തനായ നാഥനിലേക്ക് തിരിച്ചു പോവുകയാണ്, അതിനുള്ള സമയം അടുത്തിരിക്കുകയാണെന്നാണ് ഡോക്ടർ വിധി എഴുതിയിട്ടുള്ളത്. ആ സമയത്ത് തിരിച്ചുപോക്കിൽ അവിടേക്കുള്ളത് എനിക്ക് എന്താണ് അദ്ദേഹം അങ്ങ് എനിക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ള ആ ചോദ്യം ആ പിതാവിനെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെ ഒരു സാഹചര്യം നമ്മളെ കുടുംബത്തിലോ നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ ഉണ്ടായാൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എല്ലാ വിവരവും വിദ്യാഭ്യാസവും ആ കുട്ടിക്ക് നൽകുമ്പോൾ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണ് നമ്മളൊക്കെ തന്നെ. അങ്ങനെ ഒരു പരലോക ജീവിതത്തിലേക്ക് കരുതി വെക്കാൻ ആ പുത്രന് ആ മകന് ആ രക്ഷിതാവിന് ഒന്നും തന്നെ നൽകാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രയാസം എത്രത്തോളമാണെന്ന് രക്ഷിതാക്കൾ ബോധവാന്മാരാവേണ്ടത്. ഭൗതിക പഠനം വേണ്ട എന്നല്ല പറയുന്നത്, പലപ്പോഴും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളെയും മറ്റുള്ളവയും എല്ലാം നമ്മൾ വേണ്ടത്ര സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുമ്പോൾ മതപരമായ പഠനത്തിന് പ്രാധാന്യം കുറച്ച് കാണിക്കുന്നു. നമ്മുടെ ചാപ്പനങ്ങാടിയിൽ പ്ലസ് ടു വരെ പഠിക്കാനുള്ള സൗകര്യം ഈ മദ്രസയിൽ ലഭ്യമാണ്. പലപ്പോഴും ഇവിടുത്തെ അഡ്മിഷൻ്റെ കണക്ക് നോക്കുമ്പോൾ നമ്മുടെ ഈ ചാപ്പനങ്ങാടിയിൽ 900 വീടുണ്ടെങ്കിൽ ഓരോ വീടിൽ നിന്നും ഓരോ കുട്ടികൾ വരികയാണെങ്കിൽ ഈ മദ്രസയിലെ കുട്ടികളുടെ എണ്ണം എത്രത്തോളമാകുമെന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ മതപരമായ പഠനങ്ങളിൽ നിന്നെല്ലാം മക്കളെ വേറിരുത്തി നിർത്തി ഭൗതികമായ പഠനത്തിലേക്ക് കുട്ടികളുടെ ശ്രദ്ധയൂന്നുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ രക്ഷിതാവിൻ്റെ അവസ്ഥ മരണാനന്തര ജീവിതം നമുക്ക് ഉറപ്പാക്കിയതാണ്. 2 മുമ്പ് സംസാരിച്ച പണ്ഡിതന്മാരെല്ലാം തന്നെ നമ്മളോട് പറയുകയുണ്ടായി മരണാനന്തര ജീവിതത്തിലേക്ക് കരുതി വെക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ. അങ്ങനെ നമ്മൾ കരുതി വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ മക്കളെ മതപരമായ പഠനത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് വേണം ഭൗതിക പഠനത്തിലേക്കും ശ്രദ്ധയൂന്നാൻ എന്നാണ്. ഇത്തരത്തിൽ ഇങ്ങനെ ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കാരണം സമീപകാലത്ത് കൂടുതൽ സമൂഹത്തിൻ്റെ ഇടയിൽ ജീവിക്കുന്ന യുവ സുഹൃത്തുക്കളൊക്കെ തന്നെ സമൂഹത്തോടൊരു പ്രതിബദ്ധതയില്ല, അല്ലെങ്കിൽ അവൻ്റെ ഉത്തരവാദിത്തപ്പെട്ട രക്ഷിതാക്കളോട് അവന് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല, അവൻ ജീവിതത്തിൽ സെൽഫിഷായി ഒറ്റപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏതെങ്കിലും ഒരു രക്ഷിതാവ് ഏതെങ്കിലും തരത്തിൽ അവൻ്റെ മക്കളോടൊരു ഉപദേശമോ നിർദ്ദേശമോ കൊടുത്താൽ അത് ശിരസവഹിക്കാൻ തയ്യാറാവാത്ത രീതിയിൽ മക്കൾ വളരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഇനിയുള്ള കാലത്ത് ഉണ്ടാവരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളോട് ഉണർത്തുകയാണ്, മതപഠനത്തിന് കുറച്ചുകൂടെ മുൻതൂക്കം നൽകിക്കൊണ്ട് വേണം മക്കളെ എല്ലാവരെയും രക്ഷിതാക്കൾ വളർത്താൻ എന്ന് ഉപദേശിക്കുകയാണ്. നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സാറിനെയായിരുന്നു നമ്മൾ ക്ഷണിച്ചിരുന്നത്. അദ്ദേഹം നമ്മൾ പറഞ്ഞ സമയം കറക്റ്റ് 7 ഇവിടെ എത്തുകയും നമ്മളെല്ലാം തന്നെ പള്ളിയിൽ മകരവിസ്കാരത്തിന് കയറിയ സമയത്ത് ഇവിടെ വരികയും കുറച്ച് സമയമെല്ലാം ഇവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്യുകയുണ്ടായി. ജില്ലാ പഞ്ചായത്തിൻ്റെ നമ്മുടെ ഈ ഡിവിഷൻ മെമ്പർ കൂടെയായ പുല്ലാണി സൈദാക്ക ഇന്ന് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകനായിട്ട് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ വളരെ സ്നേഹാദരോടുകൂടി ചടങ്ങിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എ റഹ്മാൻ സാഹിബ്, നമ്മുടെ 14 വാർഡ് ഉൾപ്പെടുന്ന ഡിവിഷൻ്റെ മെമ്പർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ വളരെ സ്നേഹാദരോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ
കെ മൊയ്തീൻ സാഹിബ് അദ്ദേഹത്തെയും വളരെ സ്നേഹാദരവോടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ മഹലിൻ്റെ പ്രസിഡന്റ് കുഞ്ഞുട്ടി മുസ്ലിയാർ, ജനറൽ സെക്രട്ടറി പി പി മുഹമ്മദ് സാഹിബ്, അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെടുത്തിട്ടുള്ള എം ടി കുഞ്ഞിപ്പാക്ക, നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി, അതുപോലെ തന്നെ സലീം കടക്കാടൻ, ഹംസ മുസ്ലിയാർ സദർ ഉസ്താദ്, അതുപോലെ തന്നെ പി പി അൻവർ സാഹിബ്, സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഇവരൊക്കെ തന്നെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി ഫെഡറേഷൻ എന്ന നിലക്ക് ഒരുപാട് മേഖലയിൽ ഇവരുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനും പ്രവർത്തിക്കാനും എല്ലാം തന്നെയുണ്ട്. പലപ്പോഴും ഒരു മത സംഘടനയുടെ കീഴിൽ നടക്കുന്ന പ്രവൃത്തിയുടെ ഇത്തരം ഒരു സെഷൻ ആവശ്യമുണ്ടോ എന്ന് സംശയിക്കുന്ന പല രക്ഷിതാക്കളുമുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, മത സാംസ്കാരിക മേഖല എന്ന് കൂട്ടി വേണം നമ്മൾ വായിക്കാൻ. എല്ലാത്തിൻ്റെയും എല്ലാ സംഘടനയും എല്ലാ മതവിഭാഗങ്ങളുടെയും അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഇത്തരം ജനപ്രതിനിധികളുടെ ആവശ്യങ്ങൾ പലപ്പോഴും നമുക്ക് ആവശ്യമായി വരും. എസ് കെ എസ് എഫ് ആയാലും അതുപോലെ തന്നെ മറ്റ് സാംസ്കാരിക സംഘടന ഒക്കെ തന്നെ മുഖ്യധാര പ്രവർത്തനത്തിൻ്റെ മേഖലയിലാണ് ഇവരെല്ലാം തന്നെ ഉള്ളത്. ഇവരെല്ലാം തന്നെ ഈ സദസ്സിന് വേണ്ടി വളരെ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടെ ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞ് ബഹുമാനായ ഈ സദസ്സിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട കരീം ഫൈസിയെ സാദരം ക്ഷണിച്ചുകൊണ്ട് അധ്യക്ഷ സാന്നിധ്യം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അധ്യക്ഷ ഭാഷണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് എ പി അബ്ദുൽ കരീം ഫൈലിയെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ സാംസ്കാരിക സമ്മേളനത്തിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ പുല്ലാണി സയ്യിദ് സാഹിബിനെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ കരീം പൈലി, വേദിയിലുള്ള കുഞ്ഞുട്ടി മുസ്ലിയ, മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് വി ആർ റഹ്മാൻ സാഹിബ്, പൊന്മള ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് കെ മൊയ്തീൻ സാഹിബ്, ബഹുമാന്യനായ പി പി മുഹമ്മദ് സാഹിബ്, വേദിയിലുള്ള മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നല്ലവരായ നാട്ടുകാർ, സഹോദരി സഹോദരന്മാർ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തെ ദീനി പ്രബോധന രംഗത്ത് വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനമായി മാറിയിട്ടുള്ള സമസ്തയുടെ പോഷക ഘടകമായ എസ് കെ എസ് എസ് എഫിൻ്റെ ചാപ്പനങ്ങാടി ശാഖയുടെ കഴിഞ്ഞ 25 വർഷമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ദിവസങ്ങളായി ഇവിടെ സംഘടിപ്പിച്ചു വരുന്ന ജൂബിലി സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടൊരുക്കിയ സാംസ്കാരിക സമ്മേളനത്തിലാണ് നാമുള്ളത്. മുസ്തഫ അദ്ദേഹത്തിൻ്റെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയവരും വലിയവരുമൊക്കെ വലിയ തിരക്കിലാണ്. ആർക്കും ഒന്നിനും സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പഠിക്കുന്ന വിദ്യാർത്ഥികളായാലും ജോലിക്ക് പോകുന്ന മുതിർന്ന ആളുകളായിരുന്നാലും ഒരു ജോലിയും ഇല്ലാത്തവരായിരുന്നാലും ആർക്കും തന്നെ ഒന്നിനും സമയമില്ലാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിവര സാങ്കേതിക രംഗത്തുണ്ടായിട്ടുള്ള പുരോഗതി കാരണം
വാട്സപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും അമിതമായ ഉപയോഗം കാരണം ഒരു സെക്കൻഡ് ആർക്കും ഒന്നിനും സമയമില്ലാത്ത ഒരു ജീവിത രീതിയാണ് ഇന്ന് നമുക്കൊക്കെയുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മളെ അഭിമാനിക്കാറും അഹങ്കരിക്കാറുമൊക്കെയുണ്ട്. നമ്മളൊക്കെ പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് വിദ്യാഭ്യാസപരമായി ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിലും വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ കേവലം ഒരു സർട്ടിഫിക്കറ്റ്, ഒരു ഡിഗ്രിയോ, അല്ലെങ്കിൽ ഒരു ബിടെക്കോ, അല്ലെങ്കിൽ ഒരു MBBSഓ സർട്ടിഫിക്കറ്റ് സമ്പാദിക്കുക എന്ന് മാത്രമല്ല, എന്തെങ്കിലും കാണാതെ എഴുതി പഠിച്ചു എന്നുള്ളത് കൊണ്ട് വിദ്യാഭ്യാസം നേടി എന്ന് പറയാനും ഒക്കുകയില്ല. മറിച്ച് അതോടൊപ്പം വിദ്യാഭ്യാസം നേടിയ ഒരാളിൽ നമ്മൾ കണ്ടുവരേണ്ട പല ഗുണങ്ങളും ഇന്ന് നമ്മുടെ ഇടയിൽ ഉള്ള വിദ്യാഭ്യാസം നേടിയ പലർക്കും ഇല്ലാതെ പോകുന്നു എന്നുള്ളത് വർത്തമാനകാല പത്രമാധ്യമങ്ങളിലൂടെയും ടെലിവിഷൻ ചാനലുകളിലൂടെയും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസപരമായി അത്യുന്നതിയിലെത്തിയ പല ആളുകളുടെയും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് വാസ്തവത്തിൽ അവരുടെ ആ സർട്ടിഫിക്കറ്റ് നേടാനുള്ള ഒരു പഠനം മാത്രമാണ് നടത്തിയത് എന്നാണ് അവരുടെ പല കാര്യങ്ങളിലൂടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ സൂചിപ്പിച്ചത് അടുത്തായിട്ട് പത്രങ്ങളിലും ചാനലുകളിലുമൊക്കെ വന്നുകൊണ്ട് ഇരിക്കുന്ന നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസം നേടിയ പല ആളുകളിലും നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവരുടെ മാതാപിതാക്കളോട് അല്ലെങ്കിൽ സമൂഹത്തോട് അല്ലെങ്കിൽ അവരുടെ താഴെയുള്ള കുട്ടികളോട് സഹോദരിമാരോടൊക്കെ അത്തരം ആളുകളെ കാട്ടിക്കൊണ്ടിരിക്കുന്ന നീചമായ പല പ്രവൃത്തികളും ഇവിടെ നമ്മൾ ദിനേന പത്രദ്വാര കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ തന്നെ ഒരു അളവോളം കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ മത വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് തന്നെയാണ്. നമ്മളൊക്കെ തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ആവശ്യവുമാണ്, അതിൽ തർക്കമൊന്നുമില്ല. കാരണം ഭൗതിക വിദ്യാഭ്യാസം നേടിയവർക്ക് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള സംവിധാനമനുസരിച്ച് എന്തെങ്കിലും ജോലി ലഭിക്കാനും അങ്ങനെ വരുമാനം കണ്ടെത്തി ഇവിടെ ജീവിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ എന്നുള്ള നിലക്ക് അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ അതോടൊപ്പം മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായ അല്ലെങ്കിൽ മതപരമായ പഠനവും അതിൻ്റെ കൂടെ കൊടുക്കേണ്ടത് ആവശ്യമാണ്. നമ്മളിൽ തന്നെ പല ആളുകളും അതിനെക്കുറിച്ച് അത്രമാത്രം ബോധവാന്മാരല്ല എന്നുള്ളത് നമ്മുടെ അനുഭവങ്ങൾ തന്നെ നമ്മെ സാക്ഷ്യപ്പെടുത്തുകയാണ്. കാരണം ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് മതപഠനത്തിന് നമ്മുടെ നാട്ടിലുള്ള സംവിധാനങ്ങൾ, മദ്രസ സമ്പ്രദായമൊക്കെ ഇന്ന് പല രക്ഷിതാക്കളും ഉപയോഗപ്പെടുത്തുന്നില്ല. സ്വാഭാവികമായും അവർ അയക്കുന്ന സ്കൂളിൽ അവിടെ മതവിദ്യാഭ്യാസമുണ്ട് എന്ന് പറഞ്ഞ് മദ്രസകളിൽ കുട്ടികളെ അയക്കാതെ സ്കൂളിന് എത്ര നല്ല മതവിദ്യാഭ്യാസം നൽകുന്ന സ്കൂളാണെങ്കിലും നമ്മുടെ ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ജീവിക്കാൻ ആവശ്യമായ ഒരു സിലബസ്, ഒരു പാഠ്യപദ്ധതി അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നുമില്ല എന്ന് നമുക്കറിയാം. അവിടെ അത്യാവശ്യം വേണ്ട, മിനിമം വേണ്ട ചില കാര്യങ്ങൾ മാത്രം അവർ പറഞ്ഞു കൊടുക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള അനുഭവങ്ങൾ നമ്മുടെ സമുദായത്തിനിടയിൽ നിന്ന് പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സാന്ദർഭികമായി പറയുകയാണെങ്കിൽ നമ്മുടെ പത്രത്തിൽ വരുന്ന പല ന്യൂസുകളും വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരം ഹീനകൃത്യങ്ങൾക്കൊക്കെ കൃത്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരിൽ ഭൂരിഭാഗവും നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. സ്വാഭാവികമാണ്, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകുമ്പോൾ
അത് എന്ത് വിഷയം നടക്കുകയാണെങ്കിലും അതിലെ നമുക്ക് ഭൂരിപക്ഷം ഉണ്ടാകും. എന്നിരുന്നാലും ഇതൊക്കെ കുറച്ചു കൊണ്ടുവരാൻ രക്ഷിതാക്കളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാമൂഹ്യ സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളും ഉത്സാഹിക്കുകയാണെങ്കിൽ ചെയ്യാൻ കഴിയും എന്നുള്ളത് തീർച്ചയാണ്. വിദ്യാഭ്യാസത്തോടൊപ്പം അവർക്ക് ഒരു പൗരനായി ജീവിക്കാൻ തുടങ്ങുമ്പോൾ എങ്ങനെ ജീവിക്കണം, അവൻ മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം, അവരുടെ താഴെയുള്ള കുട്ടികളോട് അവൻ എങ്ങനെ സ്നേഹിക്കണം, സ്നേഹം പ്രകടനം നടത്തണം, അവൻ്റെ ഭാര്യയോട് സഹോദരിമാരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതൊക്കെ അവനിൽ അവൻ്റെ വിദ്യാഭ്യാസം നേടുന്നതോടുകൂടെ തന്നെ രൂപപ്പെട്ടു വരേണ്ട കാര്യങ്ങളാണ്. നിർഭാഗ്യവശാൽ ഇന്ന് നമ്മൾ അതിലൊക്കെ വളരെ പിന്നിലാണ്. നമ്മുടെ കുട്ടികളെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് വിടുകയും അവര് രക്ഷിതാക്കളൊക്കെ വലിയ ദീനീ ബോധമുള്ള ആളുകളാണെങ്കിൽ പോലും അവരുടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ജീവിച്ച് വളരുന്ന ആ സാഹചര്യം ചുറ്റുപാട് അത്തരം കാര്യങ്ങളിലൊന്നും നമ്മുടെ രക്ഷിതാക്കൾ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ളതാണ് ഇത്തരം ദുര്യോഗങ്ങൾക്ക് കാരണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. കുട്ടികള് അവര് കുട്ടികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് വിടുകയും അവര് സ്കൂളിൽ പഠനം കഴിഞ്ഞ് പ്ലസ് ടുവിന് പഠനം കഴിഞ്ഞ് ഒരു ഡിഗ്രിയൊക്കെ പഠനത്തിലെത്തുമ്പോൾ പഠിക്കുമ്പോൾ അവർക്ക് അവരെ നിയന്ത്രിക്കാനും വിചാരിച്ച മാതിരി അവരെ വളച്ചൊടിക്കാനും ഈ രക്ഷിതാക്കൾക്ക് കഴിയാതെ പോവുകയും അവരെ പിന്നീട് ഈ രക്ഷിതാക്കളുടെ പിടിയിലൊന്നും തന്നെ ഒതുങ്ങാതെ അവർ വേറൊരു ലോകത്തേക്ക് അല്ലെങ്കിൽ ലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് നൽകിക്കൊണ്ട് നല്ല ഒരു ഉത്തമ പൗരന്മാരായി നാളെ നമുക്കും നാട്ടിനുമൊക്കെ ഉപകാരപ്പെടുന്ന പൗരന്മാരായി അവരെയൊക്കെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശുഷ്കാന്തി അല്ലെങ്കിൽ ഒരു ശ്രദ്ധ നമ്മുടെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്ന് സാന്ദർഭികമായി അപേക്ഷിക്കുകയാണ്. നമ്മുടെ എന്തൊക്കെ പുരോഗതി നമ്മൾ നേടിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമ്മുടെ ചുറ്റുപാട് വളരെ മോശമാണ്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അതുപോലെ തന്നെ സകലവിധ വേണ്ടാത്തരങ്ങളുടെയും കേന്ദ്രങ്ങളായി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള പലതരത്തിലുള്ള വേണ്ടാത്തരങ്ങളും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് സമീപത്തുമൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ കുട്ടികൾ സ്വാഭാവികമായും അത്തരം വലയിലൊക്കെ കുടുങ്ങാതെ അവരെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മളുടെ രക്ഷിതാക്കളുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാവണം നമ്മൾ അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ SKSSF പോലത്ത മത പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണെങ്കിലും ഈ അടുത്ത കാലത്തായി വന്നിട്ടുള്ള ലഹരിക്കും അതുപോലെ തന്നെ മദ്യത്തിനുമൊക്കെ എതിരെ SKSSF പോലത്തെ സംഘടനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങളൊക്കെ ഈ സന്ദർഭത്തിൽ വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതലായിട്ട് ഒന്നും തന്നെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഈ സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം മജ്ലിസുന്നൂറും അതുപോലെ തന്നെ വലിയ കൂടുതൽ പരിപാടികളൊക്കെ നടക്കാനുള്ളത് കൊണ്ട് നീട്ടി പ്രസംഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഏതായിരുന്നാലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തിന് അരീക്കോട് മറ്റൊരു പരിപാടിയിൽ എത്താനുള്ളത് കൊണ്ട് ഇവിടെ ബന്ധപ്പെട്ടപ്പോൾ കുറച്ചുകൂടി സമയം തുടങ്ങാൻ എടുക്കും എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അവിടെ എത്താൻ വേണ്ടി പോയതാണ്. ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. സമ്മേളനത്തിൻ്റെ ആശംസാ ഭാഷണം നിർവഹിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VA റഹ്മാൻ സാഹിബിനെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്.
والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. بخمان بطا أديشن عبد الكريم بيسي അതുപോലെ ഈ മഹത്തായ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത എൻ്റെ സ്നേഹിതൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സയ്യിദ് സാഹിബ് സ്വാഗത പ്രഭാഷണം വളരെ വിശദമായി അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പ്രഭാഷണം നടത്തിയ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് മുസ്തഫ, പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രഗത്ഭനായ പ്രസിഡൻ്റ് മൊയ്തീൻ സാഹിബ്, സലീം കടക്കാടൻ, പി പി മുഹമ്മദ് സാഹിബ്, ഈ മഹല്ലിൻ്റെ ജനറൽ സെക്രട്ടറി, മഹല്ലിൻ്റെ പ്രസിഡൻ്റ് കുഞ്ഞുട്ടി മുസ്ലിയാർ, കുഞ്ഞിപ്പ, അൻവർ സാദാത്ത്, ഹുസൈൻകുട്ടി മുസ്ലിയാർ, അബൂബക്കർ സിദ്ദീഖ് തുടങ്ങി വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, നാട്ടുകാരെ, എസ് കെ എസ് എഫിൻ്റെ 25th ജൂബിലി ആഘോഷമാണ്, ആഘോഷത്തിൻ്റെ ഭാഗമായി നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിലാണ് നമ്മളെല്ലാവരും. കാര്യങ്ങൾ വളരെ വിശദമായി ഉദ്ഘാടന പ്രസംഗത്തിലും സ്വാഗത പ്രസംഗത്തിലും സൂചിപ്പിക്കുകയുണ്ടായി. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ സമൂഹം വളരെയേറെ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഏതെല്ലാം മേഖല എടുത്തു നോക്കിയാലും അവിടെ ഭീഷണികളുടെ സ്വരമുണ്ട്, എവിടെയൊക്കെ നോക്കിയാലും അവിടെ പരിസ്ഥിതിയുടെ പ്രശ്നങ്ങളുണ്ട്. ആളുകളുടെ ഇടയിലേക്ക് ചെന്നാൽ മതവിദ്യാഭ്യാസം നേടിയ ആളുകൾ പോലും അതിനെ ധിക്കരിച്ചുകൊണ്ട് ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ശൈലി തുടരുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിക ചരിതയോടുകൂടി നടന്നിരുന്ന രക്ഷിതാക്കളുടെ കുട്ടികളെ എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ അവരതിൽ നിന്ന് വഴുതി പോയിട്ടുണ്ട്. ഇവിടെയാണ് എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രവർത്തകരോട് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. എസ് കെ എസ് എഫ് മറ്റ് വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമാണ്. മതത്തിൻ്റെ ചിട്ടയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ മഹല്ലിൻ്റെ പുരോഗതിക്ക് വേണ്ടി ആശയറ്റ് അശരണരായ ആളുകളെ സഹായിക്കാൻ, വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി കൈവരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ, ആരോഗ്യരംഗത്ത് ബുദ്ധിമുട്ടനുഭവിക്കുന്ന ആളുകൾക്ക് ആരോഗ്യരംഗത്തിലൂടെ സഹായം ചെയ്യാൻ, അതുപോലെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകിക്കൊണ്ട് അവരെ സഹായിക്കാൻ, ഏതൊക്കെ മേഖലയുണ്ടോ ആ മേഖലയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന മഹല്ലിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു മതസംഘടനയാണ് അല്ലെങ്കിൽ ഒരു മതസംഘടനയുടെ കീഴിലുള്ള വിദ്യാർത്ഥി സംഘടനയാണ് എസ് കെ എസ് എഫ്. പല മതസംഘടനകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ സംഘടനയിലും വിദ്യാർത്ഥി സംഘടനകളുണ്ട്. പക്ഷേ കാഴ്ചപ്പാടുകളിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വ്യത്യാസങ്ങളുണ്ട്. ഈ കാലഘട്ടത്തിൽ മതത്തെ ദുന്യാവിന് വേണ്ടി വിൽക്കുന്ന ആളുകളുണ്ട്. എനിക്ക് എസ് കെ എസ് എഫിനെ പറ്റി ഞാൻ മനസ്സിലാക്കിയത് എസ് കെ എസ് എഫ് ഒരു വേറിട്ട വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. സത്യസന്ധമായി കാര്യങ്ങൾ വിലയിരുത്തുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ ആളുകളോട് ബഹുമാനത്തോടുകൂടി തന്നെ വിട്ടിത്തുറന്ന് പറയുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം എസ് കെ എസ് എഫിനുണ്ട്. നല്ലതാണ്. കുലിൽ ഹഖ വഇൻകാന മുറാനാണ്, കയ്പായിരുന്നാലും സത്യമേ പറയാവൂ. അത് എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകർ മുറുകെ പിടിക്കുന്നു, അതിനനുസരിച്ച് അവരുടെ പ്രവർത്തനം ചിട്ടപ്പെടുത്തുന്നു, അതിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ആളുകളെ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ശ്രമം നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് ചാപ്പനങ്ങാടിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെയേറെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. മാത്രമല്ല എല്ലാ സ്ഥലത്തും അതിൻ്റെ ആവശ്യമുണ്ട്. എസ് കെ എസ് എഫിന് വേറൊരു ഒരു സൗകര്യം കൂടിയുണ്ട്. മഹല്ലുകളിൽ കൂടുതൽ ആളുകളുമായി കേന്ദ്രീകരിച്ച് ശക്തിയുള്ള പിന്തുണ നേടാൻ സാധിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് കെ എസ് എഫ്. അതുകൊണ്ട് ഈ പ്രവർത്തനത്തിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു നിർദ്ദേശം കൂടി നിങ്ങളോട് വെക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം.
ലോക രാജ്യങ്ങളൊക്കെ ഇന്ന് പരിസ്ഥിതി പ്രശ്നത്തിൽ വളരെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. എവിടെ നോക്കിയാലും പ്രശ്നങ്ങളാണ്. താപം ചൂട് സഹിക്കാൻ വയ്യാത്ത ഒരവസ്ഥ മനുഷ്യന്റെ പ്രവർത്തനം കൊണ്ട്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടല്ലോ, റബ്ബനാ ളലംനാ അംഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീ. നമ്മൾ പ്രവർത്തിച്ചത് കൊണ്ടുള്ള തെറ്റിനെ നമ്മൾക്ക് പുറത്തു തരാം. നമ്മളുടെ കാരണം കൊണ്ട്. പണ്ട് ഒരു ഇസ്രായേലിയൻ ഒരു പശുവിൻ്റെ മേലങ്ങനെ നടന്ന് പിന്നെ കയറി പോവുകയാണ്. അപ്പം ആ പശു പറഞ്ഞു പോലും, എന്നെ നിങ്ങളെ വാഹനമായി ഉപയോഗിക്കാനല്ല സൃഷ്ടിച്ചിട്ടുള്ളത്, കൃഷിക്ക് ഉപയോഗിക്കാനാണ്. ഒരു കാലഘട്ടത്തിൽ ഭൂമിയിൽ മുഴുവൻ കൃഷിയായിരുന്നു. അത് നമ്മൾ മാറ്റി, നമ്മൾ ടെറസുകളുടെ കൂമ്പാരം സൃഷ്ടിച്ചു, വ്യവസായങ്ങൾ കടന്നു വന്നു, ഭൂമിയെ തരിപ്പണമാക്കി, കുന്നുകളിടിച്ചു, തുരങ്കം വച്ചു, തുരങ്കങ്ങളുണ്ടാക്കി, നമ്മുടെ സംവിധാനങ്ങളിൽ മാറ്റങ്ങളുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ച അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ അതിൻ്റെ ശൈലിയിൽ നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാക്കി. അത് കാരണം ഇന്ന് നമ്മൾ വിപത്ത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എസ്കേസിന് ചെയ്യാൻ വലിയ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇറങ്ങി വരണം. പരിസ്ഥിതി പ്രവർത്തനത്തിൽ പ്രബോധനം നിങ്ങൾ നടത്തണം. പച്ചപ്പ് നിലനിർത്താൻ ആളുകളെ നിങ്ങൾ ബോധവൽക്കരിക്കണം. അതിൻ്റെ തുടക്കം ചാപ്പനങ്ങളിൽ നിന്ന് കുറിക്കണം. വെള്ളമില്ലായ്മ ഇന്ന് വളരെ പ്രധാനമാണ്. ഇതിനൊക്കെ കാരണം എന്താണ്? കെട്ടി നിൽക്കാൻ സ്ഥലങ്ങളില്ല, വെള്ളം നിർത്താൻ സ്ഥലങ്ങളില്ല. ഇപ്പം ചെറിയ ചെറിയ കുഞ്ഞുണ്ടാക്കണമെന്നാ പഞ്ചായത്തും പിന്നെ ബ്ലോക്കൊക്കെ പറയണത്. അവിടേക്ക് എത്തി കാര്യങ്ങൾ. കഴിഞ്ഞ കാലങ്ങളിൽ പുഴകളുണ്ടായിരുന്നു, അണക്കെട്ടുകളുണ്ടായിരുന്നു, തോടുകളുണ്ടായിരുന്നു. ഇന്ന് തോട് എന്തിനാ ഉപയോഗിക്കുന്നറിയോ? നമ്മളുടെ വീടുകളിലെ പിന്നെ മലിനമായ സാധനങ്ങൾ കൊടുന്ന് തള്ളാൻ. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന പ്രവർത്തിക്കുന്ന ആളുകളെ ബോധവൽക്കരിച്ചു കൊണ്ടുള്ളൊരു പ്രവർത്തന ശൈലി കൂടി SKSF തുടരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സാംസ്കാരിക സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആശംസാ ഭാഷണത്തിന് വേണ്ടി പൊന്മുള പഞ്ചായത്ത് പ്രസിഡന്റ് മൊയ്തീൻ സാഹിബിനെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറ്റവും ബഹുമാന്യം നിറഞ്ഞ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ അബ്ദുൽ കരീം ഫൈസി, ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായ സെയ്ദുക്ക, സ്വാഗതമാശംസിച്ച എൻ്റെ സഹപ്രവർത്തകനും പ്രിയ സുഹൃത്തു കൂടിയായ വി കെ മുഹമ്മദ് മുസ്തഫ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ പ്രിയ സുഹൃത്ത് വി ആർ റഹ്മാൻ, നമ്മുടെ ഈ ചാപനങ്ങാടിയിലെ കാരണവർ കൂടിയായ കുഞ്ഞുട്ടി മുസ്ലിയാർ, പി പി മുഹമ്മദ് ക, സലീം ഹംസ മുസ്ലിയാർ, കുഞ്ഞിപ്പ അൻവർ, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാൽ വ്യക്തിത്വങ്ങളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, 25 വർഷം പിന്നിടുന്ന SKSF സംഘടനയുടെ, ചാപ്പനങ്ങാടി SKSF സംഘടനയുടെ ഈ സിൽവർ ജൂബിലിയിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം മതവൈജ്ഞാനിക സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ, അതേപോലെ മറ്റു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും വളരെ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് കാഴ്ചവച്ചിട്ടുള്ളത്. അതോടൊപ്പം ചാപ്പനങ്ങാടിയുടെ മഹല്ല് കമ്മിറ്റിക്കും ഈ SKSF സംഘടന ഒരു മുതൽക്കൂട്ടായി പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന് വളരെ ആക്കം കൂട്ടുന്നതിനും നല്ല ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി വളരെ ശക്തമായി പ്രവർത്തിക്കുന്നതിനും ഈ മഹല്ലിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ നമ്മുടെ ഉസ്താദ് കരീം ഫൈസി അതിന്
ഒരു നിങ്ങൾക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. ഞാൻ എപ്പോഴും നോക്കിക്കാണുന്നത് വളരെ അതിശയോക്തിപരമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലായാലും മറ്റു പ്രവർത്തനങ്ങളിലുമൊക്കെ മറ്റു മാലകളിലെ മാലകളെ താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ നന്നായി പ്രവർത്തിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിവാഹമില്ല. മറ്റു വിഷയങ്ങൾ പറയുകയാണെങ്കിൽ ഇന്ന് നാം വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു മനുഷ്യൻ്റെ പൂർണ്ണ വികാസമാണ്. പൂർണ്ണ വികാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഭൗതിക വിദ്യാഭ്യാസം നേടിയ നാം ഓരോരുത്തരും അത് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പുനർചിന്തനം നടത്തേണ്ടതാണ്. ആത്മീയ വിദ്യാഭ്യാസം കൂടി ലഭിച്ചാലല്ലാതെ ഒരു മനുഷ്യന് അവൻ്റെ പൂർണ്ണ വികാസം ലഭിക്കുകയില്ല എന്നതാണ് നമുക്ക് ചുറ്റും ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതുമായ വസ്തുതകൾ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ദുഷിച്ച് നാറിക്കൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പ്രധാന കാരണം ആത്മീയ വിദ്യാഭ്യാസം അല്ലെങ്കിൽ മത വൈജ്ഞാനികതയുടെ അഭാവം കൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നാം വലിയ വിദ്യാഭ്യാസമുള്ളവർ എന്ന് അഹങ്കരിക്കുമ്പോഴും നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങളൊക്കെ തകർന്നടിയുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച ഉദ്ഘാടകനും സ്വാഗത പ്രാസംഗികനും ആശംസാ പ്രാസംഗികനും ഒക്കെ സൂചിപ്പിച്ച പോലെ SKSSF അതിൻ്റെതായ തക്കതായ പ്രവർത്തനം ഈ മേഖലയിലൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടി സാധിക്കട്ടെ. അതിന് പടച്ച തമ്പുരാൻ അവർക്ക് അതിനുള്ള കഴിവും പ്രാപ്തിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ചടങ്ങിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ടും ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. സാംസ്കാരിക സമ്മേളനത്തിന് ആശംസാ ഭാഷണം നിർവഹിച്ചുകൊണ്ട് സിറാജുൽ ഇസ്ലാം സംഘം ജനറൽ സെക്രട്ടറി PP മുഹമ്മദ് സാഹിബിനെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അസ്റഫിൽ മുർസലീൻ വഅലാ ആലി വസഹബി അജ്മഈൻ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ആദരണീയനായ ഉസ്താദ് APA അബ്ദുൽ കരീം ഫൈസി അവരെ, ബഹുമാനപ്പെട്ട മഹല്ല് വൈസ് പ്രസിഡന്റ് വി കുഞ്ഞുട്ടി മുസ്ലിയാർ അവരെ, ഈ മഹത്തായ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച എൻ്റെ സുഹൃത്തും സഹപ്രവർത്തനുമായ സെയ്ദ് കുല്ലാണി, എൻ്റെ മറ്റൊരു സുഹൃത്തും സഹപ്രവർത്തനുമായ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VA റഹ്മാൻ, വെൺമള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KMൊയ്തീൻ, കോൺഗ്രസിനെ പ്രതികരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള MT കുഞ്ഞിപ്പ, മുസ്ലിം ലീഗിനെ പ്രതിനിധിയായി ഇവിടെ സംബന്ധിച്ചുള്ള കടക്കാടൻ സലീം, നമ്മുടെ സദർ മഹല്ലിയും അംസം സുലിയാർ, മറ്റ് സ്റ്റേജിലും സദസ്സിലും ഉപേക്ഷിതരായിട്ടുള്ള ബഹുമാന്യരായ വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദര സഹോദരിമാരെ, ചാപ്പനങ്ങാടി യൂണിറ്റ് SKSF മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ ചാപ്പനങ്ങാടി യൂണിറ്റ് അതിൻ്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് 3 ദിവസമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ ആത്മീയ സംഗമത്തിൻ്റെ സമാപന സമ്മേളനമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് വളരെ പ്രധാനപ്പെട്ട 2 പരിപാടി കൂടി ഇവിടെ നടക്കാനുണ്ട്. ഒന്ന്, മജ്ലിസ് നൂർ, ആത്മീയമായ
ഒരു സദസ്സ്. അതുപോലെ തന്നെ ദ്വായ സമ്മേളനം, ഇങ്ങനെ രണ്ട് മഹത്തായ പരിപാടി പോലും പരിപാടി കൂടി ഇവിടെ നടക്കാൻ പോവുകയാണ്. അപ്പം എന്തുകൊണ്ടും ആത്മീയമായ ഒരു സദസ്സാണ്, ഒരു സംഗമമാണ്. കഴിഞ്ഞ മൂന്ന് ദിവസമായി നമ്മുടെ ഈ മഹലിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ധാർമ്മികമായ ചിന്തകൾ, ആത്മീയമായ പരിവർത്തനങ്ങൾ വിധേയമായ സംഗമങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചുള്ള എസ് കെ എസ് എഫിനെ മുക്തകണ്ഠം പ്രശംസിക്കുവാൻ വേണ്ടിയാണ് പ്രധാനമായും ഈ സമയം ഞാൻ ചെലവഴിക്കുന്നത്. കാരണം ഈ എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തനം സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ ചാപ്പനങ്ങാടി യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അത് ഏറ്റവും വലിയ പ്രാധാന്യമാണ്. അവരേറ്റവും ആദരിക്കേണ്ടതാണ്, അവരേറ്റവും നമ്മൾ പ്രശംസിക്കേണ്ടതാണ്, അവർക്കെല്ലാ നിലക്കുള്ള പ്രചോദനം നൽകേണ്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ സാംസ്കാരിക ശൂന്യമായ അധാർമ്മിക പ്രവണതകൾ കൊടികുത്തി വാണുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ആത്മീയ പരിവർത്തനത്തിലൂടെ ഇസ്ലാമിൻ്റെ ചൈതന്യ നിറത്തിന് വേണ്ടി ഏറ്റവും അധികം ത്യാഗം ചെയ്തിരിക്കുന്ന മഹത്തായ ഒരു പ്രസ്ഥാനമാണ് ഈ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് യൂണിയൻ ഫെഡറേഷൻ്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ പ്രവർത്തനങ്ങൾ 25 വർഷത്തെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. നാം ഈ എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യം, അത് അവരുടെ പ്രവർത്തനത്തിൻ്റെ മഹത്വം, അത് നമ്മൾ അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇന്നത്തെ വർത്തമാനം കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അനാശാസ സംഭവവികാസം സാംസ്കാരിക സൂചനമായ പ്രവർത്തനങ്ങളും ഇവരുടെ പ്രവർത്തനങ്ങളും വിലയിരുത്തുമ്പോൾ മാത്രമാണ് നമുക്കിതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിക്കുക. ഇന്ന് എന്താണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. ദീനിന് സേവനം ചെയ്യാനോ, ദീനി പ്രവർത്തനം നടത്താനോ, ദീനി സദസ്സുകൾ ഇതുപോലെയുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുവാനോ ഒരു സംഘടന ഈ രാജ്യത്ത് തയ്യാറാവുന്നില്ല, നാട്ടിന് തയ്യാറാവുന്നില്ല എന്ന് നമുക്കറിയാം. ഇവർ അധാർമ്മ്യപ്രദ കൊടികൊത്തി പോയെന്ന് പല സാംസ്കാരിക ശൂന്യമായ പല സംഭവ വികാസങ്ങളും നമ്മുടെ രാജ്യത്തും നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മറ്റ് സ്ഥലങ്ങൾ നടക്കുന്നത് പോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് നമുക്കൊരിക്കലും കാണാതെ കണ്ടില്ല എന്ന് ധരിച്ചിരിക്കാൻ സാധ്യമില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇസ്ലാമിലെ സനാതന മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനനുസൃതമായ ഒരു സമൂഹത്തെ, ധാർമ്മിക ബോധമുള്ള ഒരു യുവസമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഏ വിഭാഗത്തെ അർസിൻ്റെ തണത്തി കൊടുക്കുന്ന ഒരു വിഭാഗമായി നമുക്ക് ഹദീസുകൾ സൂക്തങ്ങളൊക്കെ നമുക്ക് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഈ വിഭാഗത്തിൽപ്പെട്ട അർസിൻ്റെ തണലിട്ട് കൊടുക്കാൻ കാരണമായി തീരുന്ന ഒരു വിഭാഗമാണ് എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തനമായി അവർക്ക് ലഭിക്കാൻ അറിയതുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്ക് സ്വന്തമുണ്ട്. ഇത് ബേറ്റിൽ തന്നെ പറയുന്നത് എന്ന് പറയുന്ന ഹദീസിൽ ഇത്തരം അരസിൻ്റെ തണട്ട് കൊടുക്കുന്ന ഏ വിഭാഗത്തെ പറയുന്നുണ്ട്, ആ വിഭാഗത്തിൽ യുവാക്കൾ ഉൾപ്പെടുന്നു. അങ്ങനെ ഇങ്ങനെയുള്ള എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തനം പോലുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന യുവാക്കളെ സംബന്ധിച്ചായിരിക്കും ഇത് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഇസ്ലാമിന് വേണ്ടി എത്രമാത്രം ത്യാഗങ്ങൾ യുവാക്കൾ നടത്തിയിരുന്നതെന്ന് നമുക്ക് ഇസ്ലാമിൻ്റെ ചരിത്രം പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യുദ്ധത്തിന് പോകേണ്ട സന്ദർഭത്തിൽ പ്രായം ആയിട്ടില്ല അല്ലെങ്കിൽ വലിപ്പം പോരാ എന്നതിൻ്റെ പേരിൽ അങ്ങനെ തോന്നരുതെന്ന രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ചെറുപ്പക്കാരായ യുവാക്കൾ തള്ളവരെ ഉയർത്തിക്കൊണ്ട് ഉയരം കാണിച്ചാൻ തയ്യാറായിരുന്നു എന്നത് ഇസ്ലാമികമായ എത്രമാത്രം ആവേശമായവർക്കുണ്ടായെന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി യുദ്ധം ചെയ്യാനുള്ള പടധ്വനി മുഴങ്ങി കേൾക്കുമ്പോൾ മങ്കയുടെ മാർത്തു നിന്ന് എണീറ്റ് പോയി പടക്കളത്തിൽ പോയി യുദ്ധം ചെയ്ത് വീരമറത്ത സഹാബാക്കളുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അത്രമാത്രം യുവാക്കൾ നമ്മുടെ സമൂഹത്തിന് ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്തിട്ടുണ്ട്. ഇന്ന് അങ്ങനെയുള്ള പ്രവർത്തനം നമുക്ക് ആവശ്യമില്ലല്ലോ. ഇങ്ങനെയുള്ള ഈ വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും ഭയാനകമായ ഏറ്റവും ദുഷിച്ച ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിന് സനാതന മൂല്യങ്ങൾ ഉയർത്തിപ്പിച്ചുകൊണ്ട്
ധാർമ്മിക മൂല്യമുള്ള ഒരു യുവസമൂഹത്തെ വാർത്തെടുക്കാൻ അങ്ങനെയുള്ള ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം നമ്മുടെ മഹലിലൊക്കെ നിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിവിടുക്കുമ്പോൾ ഏറ്റവും അവരെ പ്രശംസിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും അച്ചടക്കമുള്ള ഒരു വിഭാഗമായി എസ് കെ സി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ പണ്ഡിതന്മാരുടെ സാധാതുക്കളുടെ അതുപോലെ തന്നെ കാരന്മാരുടെ ഒക്കെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അതൊക്കെ മനസ്സിലാക്കി അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തേണ്ടത്. അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആലിമിങ്ങളെ അവരാദരിക്കുന്നു, അവരുടെ അഭിപ്രായങ്ങൾ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴും ഈ മതപരമായ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവർ പ്രവർത്തിക്കുന്നു. ആലിമിങ്ങളെ നമ്മൾ ആദരിക്കണം. ഉമ്പത്തി കാമ്പിയായി ബനീസറായി എന്ന് ഹദീസിൽ പറയുന്നു. എന്റെ സമുദായത്തിലെ ആലിമികൾ ബനീസറായി അമ്പിയാക്കൾ തുല്യമാണ് എന്ന് പ്രവാചകൻ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അൽ ഉലമാവ് വറക്കത്തിൽ അമ്പിയ ഈ പണ്ഡിതന്മാർ അമ്പിയാക്കളുടെ അനന്തരാവാസികളാണ് എന്ന് ഹദീസിൽ പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള പണ്ഡിതന്മാരെ അഭിപ്രായങ്ങൾ അവരോട് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് യൂണിറ്റ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ അങ്ങനെ അതോട് അതേ ആ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടത്. ഇന്ന് ദുഷിച്ച ഈ കാലഘട്ടത്തിൽ പരിവർത്തനത്തിന്റെ ഒരു മാറ്റം ഇവിടെ സംഭവിക്കണമെങ്കിൽ ഇസ്ലാമിക ബോധമുള്ള ധാർമ്മിക ബോധമുള്ള യുവസമൂഹത്തെ വാർത്തെടുക്കണമെങ്കിലുള്ള പ്രവർത്തനം ഏറ്റവും ആവശ്യമാണ്. കാരണം മതപരമായ വിദ്യാഭ്യാസത്തിന് നമ്മളൊന്നും ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. ധാർമ്മിക മൂല്യങ്ങൾ അനുസരിച്ചുള്ള ഒരു ജീവിതം ഇവിടെ ഇവിടെ ആ അനുസരിച്ചുള്ള ജീവിതം നടത്തണമെങ്കിൽ മതപരമായ വിദ്യാഭ്യാസം വേണം. ഇന്ന് മതപരമായ വിദ്യാഭ്യാസത്തിന് ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നില്ല, സമൂഹം കൽപ്പിക്കുന്നില്ല, രക്ഷിതാക്കൾ കൽപ്പിക്കുന്നില്ല, മാതാപിതാക്കൾ കൽപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്ര ഭയാനകമായ ഒരു അന്തരീക്ഷം നമ്മുടെ രാജ്യത്തൊക്കെ ഉണ്ടായിക്കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ മദ്രസയിൽ അഞ്ചാം ക്ലാസ് ഏഴാം ക്ലാസ്സൊക്കെ പഠിക്കും. അങ്ങനെ അവർ അത് കഴിഞ്ഞാല് അവർ റാക്കെ മാറി ചിന്തിക്കും. മദ്രസ പഠിക്കുമ്പോൾ അവരെ നിസ്കരിക്കും. അതുപോലെ തന്നെ മദ്രസയിലെ മറ്റ് കാര്യങ്ങൾ ചെയ്യും. നബിദിനയോഗം ഉണ്ടാകുമ്പോൾ മാല കെട്ടാനും അതുപോലെ പ്രവർത്തനത്തിനൊക്കെ ഉണ്ടാവും. പിന്നെ അവർ റാക്കി മാറി സഞ്ചരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ അവരെ കാണുന്നത് ഏതെങ്കിലും മൂലയിൽ, ഏതെങ്കിലും ഇരുട്ടിൻ്റെ മറവിൽ, അതല്ലെങ്കിൽ പാറപ്പുറത്ത്, ഇങ്ങനെയുള്ളൊരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നമ്മുടെ യുവാക്കൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഈ എസ് കെ എസിന് പ്രവർത്തിക്കുന്ന ചുരുക്കം യുവാക്കൾ മാത്രമല്ലല്ലോ ഇവിടെ ഉള്ളത്. എസ് കെ എസ് എഫിന്റെ പ്രവർത്തനം വളരെ കുറച്ച് ആളുകൾ മാത്രമല്ലേ, പക്ഷേ ഈ സമൂഹത്തിന്റെ ആകമാനുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ട് കുറച്ച് ആളുകളാണെങ്കിലും ഒരുപാട് ആളുകൾ യുവാക്കളുണ്ട്. ഇത്തരം പ്രവർത്തനം നമ്മൾ ഇവിടെ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. അവർ മറ്റ് പ്രവർത്തനങ്ങൾ ഓരോ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, മറ്റ് പല കാര്യങ്ങൾ നടക്കുമ്പോൾ എത്ര ആളുകളുണ്ട്, ഇവിടെ പലരുമുണ്ട്, പല യുവാക്കൾ എത്രയോ ആളുകളുണ്ട്. ഇന്ന് ഇത്തരം പ്രവർത്തനത്തിന്, ഇങ്ങനെയുള്ള പ്രവർത്തനത്തിന്, ദീനീ സേവന പ്രവർത്തനത്തിന് വളരെ ചുരുങ്ങിയ മാത്രം ആളുകളാണ്. എസ് കെ എസ് എമ്മിന്റെ കുറഞ്ഞ ആളുകൾ മാത്രം യുവാക്കളല്ലല്ലോ ഇവിടെ ഉള്ളത്. എത്ര യുവാക്കളുണ്ട്, ഏതെല്ലാം സംഗതികൾ, ഏതെങ്കിലും കാര്യങ്ങൾ തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല, പല വിഷയങ്ങളോട് നടക്കുന്നുണ്ട്. എത്ര ആളുകളെ പങ്കെടുക്കുന്നു, എത്ര ആളുകൾ അതിൻ്റെ യുവാക്കൾ പ്രവർത്തിക്കുന്നു. ഇവിടെ കുറച്ച് മാത്രം എണ്ണിയാൽ ഒതുങ്ങുന്ന മാത്രം യുവാക്കളല്ലല്ലോ, എണ്ണിയാൽ ഒതുങ്ങാതെ എത്ര യുവാക്കൾ നമ്മൾ അതുണ്ട്. ഈ മദ്രസയിലൊക്കെ പഠിച്ചു പോയ എത്ര ആളുകളുണ്ട്, അവരൊക്കെ ഇത്തരം പ്രവർത്തനം വരുന്നുണ്ടോ? അപ്പൊ അതാണ് എസ് കെ എസിന്റെ, അതിൽ എസ് കെ എസിന്റെ പ്രവർത്തനത്തിന്റെ പ്രാധാന്യം നമ്മൾ കണക്കിലെടുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഈ ഞാൻ കൂടുതൽ ദൃഢമായി സംസാരിക്കുന്നില്ല. എസ് കെ എസിന്റെ ഈ പ്രവർത്തനം അത് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവിധ സഹായങ്ങളും നൽകേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് ആശംസ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ എസ് കെ എസ് എമ്മിന്റെ പ്രവർത്തനം കൂടുതൽ പ്രോത്സാഹം നൽകാനും പ്രോത്സാഹനം നൽകാനും എല്ലാവരും മുന്നോട്ട് വരണമെന്ന് മാത്രം അഭ്യർത്ഥി ഞാൻ എന്റെ വാക്കു നിർത്തുന്നു. വാഹിറ ദേവാന അലഹമുല്ലാം. അടുത്തതായി ആശംസാ ഭാഷണം നിർവഹിച്ചുകൊണ്ട് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് എം ടി കുഞ്ഞിപ്പ അവർകളെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ സാംസ്കാരിക വേദിയുടെ അധ്യക്ഷൻ മഹല്ല് വൈസ് പ്രസിഡന്റ് കുഞ്ഞുട്ടി മുസ്ലിയാർ, സെക്രട്ടറി പി പി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ സയ്യിദാക്കാം, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിആർ റഹ്മാൻ, പന്മള പഞ്ചായത്ത് പ്രസിഡന്റ് മൊയ്തീൻ, വേദിയിലെ സദസ്സിൽ നിൽക്കുന്ന വിശിഷ്ടവ്യക്തികളെ, എസ് കെ എസ് എസ് എമ്മിൻ്റെ സിൽവർ ജൂബിലി ആഘോഷത്തിലാണ് നമ്മളുള്ളത്. 25-ാം വർഷം പ്രവർത്തനത്തിന് ഇവരോട് കാഴ്ചവെച്ച എല്ലാ പ്രവർത്തനങ്ങൾക്കും
സർവശക്തൻ തക്ക പ്രതിഫലം നൽകട്ടെ എന്നും അതുപോലെ ഇനിയും എത്രയും കാരുണ്യ പ്രവർത്തനങ്ങളും മറ്റും നടത്താൻ അവർക്ക് ശക്തി സർവശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ വിധഭാവങ്ങളും നിലനിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അടുത്തതായി ആശംസാ ഭാഷണം നിർവഹിച്ചുകൊണ്ട് എം യു മദ്രസ സദർ മുഅല്ലിം കെ ഹംസ മുസ്ലിയാരെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാന്യരായ ഉസ്താദ് എ പി അബ്ദുൽ കരീം ഫൈദി, ബഹുമാനപ്പെട്ട ഉസ്താദ് വി കുഞ്ഞുട്ടി മുസ്ലിയർ, വേദിയുള്ള ഉന്നത വ്യക്തിത്വങ്ങളെ, ചാപ്പനങ്ങാടി യൂണിറ്റ് എസ് കെ എസ് എഫിൻ്റെ സിൽവർ ജൂബിലി ആഘോഷ പരിപാടിയിലാണ് നാം സംബന്ധിച്ചിരിക്കുന്നത്. എസ് കെ എസ് എഫ് ചാപ്പനങ്ങാടി യൂണിറ്റിനെ വളരെ നല്ല നിലയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെച്ചു. റബ്ബ് സുബ്ഹാനഹു വതആല ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ദുനിയാവിലും ആഖിറത്തിലും തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്ന് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അടുത്തതായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കടക്കാടൻ സലീം സാഹിബിനെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയപ്പെട്ട കരീ ഫൈസി, പ്രിയപ്പെട്ട മഹല്ലിൽ വൈസ് പ്രസിഡന്റ് കുഞ്ഞട്ടി മുസ്ലിയാറും, ജനറൽ സെക്രട്ടറി പി പി മുഹമ്മദ് സാഹിബ്, മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷൻ വി ആർ റഹ്മാൻ സാഹിബ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ട പുല്ലാണി സഹിദ്, പ്രിയപ്പെട്ട സ്വാഗതം വിധിച്ച പ്രിയപ്പെട്ട മുസ്തഫ, ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് പ്രിയ സുഹൃത്ത് മൊയ്തീൻ സാഹിബ്, കുഞ്ഞിപ്പ പി പി അൻവർ സാഹിബ്, ഹംസ മുസ്ലിയാർ, പ്രിയപ്പെട്ട നാട്ടുകാരെ, വിദ്യാർത്ഥികളെ, എസ് കെ എസ് എഫിൻ്റെ സഹപ്രവർത്തകരെ, ചാപ്പനങ്ങാടി എസ് കെ എസ് എഫ് യൂണിറ്റിൻ്റെ 25th വാർഷികവുമായി ബന്ധപ്പെട്ട് 2 ദിവസങ്ങളായി വളരെ നല്ല നിലയിൽ ആത്മീയ സദസ്സുകൾ നടന്നു. അതിൻ്റെ ഭാഗമായി ഇന്ന് സാംസ്കാരിക സമ്മേളനവും ദുആ സമ്മേളനവും മജ്ലിസുൻ നൂറൊക്കെ ഇവിടെ നടക്കാൻ പോവുകയാണ്. നമുക്കൊക്കെ അറിയാം, ചാപ്പനങ്ങാടി മേഖലയായി പ്രവർത്തിക്കുന്ന എസ് കെ എസ് എസ് എഫ് 25 വർഷമായി അവരുടെ നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കിക്കാണുകയാണ്. തലമുറകളായി കൈമാറി വന്ന് എന്നും നാടിൻ്റെ പുരോഗതിക്കനുസരിച്ച്, നാടിൻ്റെ കാലഘട്ടത്തിനനുസരിച്ച് സാമൂഹ്യ സേവന രംഗത്ത് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയാണ്. ഇപ്പം നമുക്കൊക്കെ അറിയാം, 25th വാർഷികവുമായി ബന്ധപ്പെട്ട് ചാപ്പനങ്ങാടി യൂണിറ്റ് എസ് കെ എസ് എസ് എഫ് നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെട്ടുണ്ട്. ഈ പരിപാടിക്ക് പുറമെ ഇതിനു മുന്നേ നല്ലൊരു കുടുംബ മോട്ടിവേഷൻ ക്ലാസ് ഇവിടെ നടത്തപ്പെടുകയുണ്ടായി. അതുപോലെ മേഖല പരിപാടികൾ ഇവിടെ നടത്തപ്പെടുകയുണ്ടായി. ഈ മേഖലാ സദസ്സുകളൊക്കെ കാലഘട്ടത്തിൻ്റെ അനിവാര്യതകനുസരിച്ച് ഇനിയും അത് നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് അനിവാര്യമാണ്. ഇപ്പം നേരത്തെ പി പി മുഹമ്മദ് സാഹിബ് അടക്കമുള്ള മഹലിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരോട് സംസാരിച്ചു. യുവ സമൂഹം മതരംഗത്ത് പ്രവർത്തന മേഖലയിലേക്ക് കടന്നു വരുന്നില്ല എന്ന് നമ്മളൊക്കെ ചിന്തിച്ചാൽ കാണാവുന്നതാണ്. മറ്റ് മേഖലയിലൊക്കെ നമ്മളെ സജീവമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവുമ്പോൾ മതരംഗത്ത് നമ്മളെ പ്രവർത്തനങ്ങൾ വളരെ ശുസ്കിച്ച് പോകുന്നൊരു കാലഘട്ടത്തിലേക്ക് സമൂഹം മാറുക. സമൂഹം മാറുന്നതിനനുസരിച്ച് നമ്മളെ പ്രവർത്തന ശൈലികളും മാറുകയാണ്. അത് നമ്മളെ നാടിനും സമൂഹത്തിനും ദോഷമായി മാറുന്നൊരവസ്ഥയിലേക്കാണ് ഇന്ന് പോകുന്നത്. കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും ഒക്കെ ഒരു അതിപ്രസരമായ ഊരാകുടുക്കിലേക്ക് യുവ സുഹൃത്തുക്കൾ കടന്നു ചെല്ലുമ്പോൾ അതിനെ തടയിടണമെങ്കിൽ എസ് കെ എസിനെ പോലത്തെ യുവസമൂഹം, യുവ സുഹൃത്തുക്കൾ
രംഗത്ത് ഇറങ്ങേണ്ടതുണ്ട്. നമുക്കറിയാം സാംസ്കാരികമായ പല പരിപാടികളും ഈ നാടിലും നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമായി എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകൾ കടന്നുകൊണ്ടിട്ടുണ്ട്. അധാർമ്മികതയിൽ നിന്ന് അധാർമ്മികയിലേക്ക് യുവാക്കൾ പോകുമ്പോൾ ധാർമ്മികത്തിൻ്റെ പാതയിലേക്ക് യുവാക്കളെ കൊണ്ടുവരണമെങ്കിൽ സാംസ്കാരികമായ പരിപാടിയിലേക്ക് ചാരി നിന്നുകൊണ്ട് എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തന മേഖല ഒന്നുകൂടി വിപുലമാക്കേണ്ടിരിക്കുന്ന അനിവാര്യതയിലേക്കാണ്. ഒരു മൂലയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ പകരം സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഈ നാടിൻ്റെ എല്ലാ സാംസ്കാരിക സാമൂഹ്യ രംഗത്തേക്കും എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തനങ്ങൾ വളർന്ന് വരേണ്ടതുണ്ട്. നമുക്കൊക്കെ അറിയാം കഴിഞ്ഞ കാലങ്ങളൊക്കെ ചാപ്പനങ്ങാടിയിലെ എസ് കെ എസ് എഫിൻ്റെ തലമുറകളായിട്ട് അവർ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങളനുസരിച്ച് സാമൂഹികമായിട്ടും ജീവകാരുണ്യ രംഗത്തൊക്കെ നല്ല നല്ല പ്രവർത്തനങ്ങളാണ് എസ് കെ എസ് എഫ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇനിയും അത് കാഴ്ചവെക്കേണ്ടത് നിങ്ങളെല്ലാവരെയും ആ നല്ല വളർന്നു വരുന്ന യുവാക്കളെ നമുക്ക് ഈ ദീനീ രംഗത്തേക്ക് വളർന്ന് കൊണ്ടുവരണമെങ്കിൽ ഒന്നും കൂടി സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് ഇറങ്ങാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിന് എല്ലാവിധ പിന്തുണയും ഞങ്ങൾക്ക് വാദം ഉണ്ടാവുന്നുമെന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നിൽക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രസിഡന്റ് പി പി അൻവർ സാദത്തിനെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബഹുമാനായ അധ്യക്ഷൻ, വേദിയിലെ മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളെ, നല്ലവരായ സഹോദരന്മാരെ, സഹോദരിമാരെ, 25 വർഷം പിന്നിട്ട ചാപ്പനങ്ങാടിയിലെ എസ് കെ എസ് എസ് എഫിൻ്റെ പ്രവർത്തകന്മാരെ ഈ സന്ദർഭത്തിൽ മുക്തകണ്ഠം അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം ഈ 25 വർഷവും ഇവിടുത്തെ എസ് കെ എസ് എസ് എഫിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടു വളർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പല പ്രദേശങ്ങളെ അപേക്ഷിച്ച് എല്ലാ സമയത്തും ഈ 25 വർഷവും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളത് ഈ സംഘടനയുടെ, മാതൃ സംഘടനയുടെ ഒരു ബർക്കത്താണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ബാധ്യത ഉത്തരവാദിത്വം വർദ്ധിക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ പ്രവർത്തകന്മാരെ ഈ വൈകിയ വേളയിൽ ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം 25 വർഷം നിങ്ങളുടെ മുൻഗാമികൾ നിങ്ങൾക്ക് കൈമാറിയ ഈ നല്ല രൂപത്തിലുള്ള പ്രവർത്തനവും ഇനിയും മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഈ പണ്ഡിതന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ പാലിയേറ്റീവ്, നമുക്കറിയാം ലോകത്താകമാനം ഉള്ള സേവന സംഘമാണ് പാലിയേറ്റീവ്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഘടകം എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ പാലിയേറ്റീവാണ്. അതിൻ്റെ ഭാഗമാണ് പൊന്മള പഞ്ചായത്തിൻ്റെ ഇതര മേഖലകൾ. പൊന്മള പഞ്ചായത്തിലെ രോഗികളെ ശുശ്രൂഷിക്കുന്ന അവരുടെ വീടുകളിൽ ചെന്നുകൊണ്ട് ഡോക്ടറുടെയും നേഴ്സിൻ്റെയും ഒക്കെ സഹായത്തോടും സാന്നിധ്യത്തോടും കൂടി വീടുകളിൽ ചെന്ന് സംരക്ഷിക്കുന്ന പാലിയേറ്റീവ്, ആ പാലിയേറ്റീവിന് പോലും ഇവിടുത്തെ എസ് കെ എസ് എസ് എഫിൻ്റെ പ്രവർത്തകന്മാരുടെ കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ സഹായമുണ്ടായിട്ടുണ്ട്. പാവപ്പെട്ട രോഗികൾക്ക് ഉപകരണങ്ങൾ കൈമാറുന്ന കാര്യത്തിലടക്കം പലപ്പോഴും രണ്ടോ മൂന്നോ പ്രാവശ്യം പല രൂപത്തിലുള്ള സഹായവും കഴിഞ്ഞ കാലങ്ങളിൽ എസ് കെ എസ് എഫിന് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പരിപാടിക്ക് ഇവിടെ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ച പോലെ ജനങ്ങളുടെ സാന്നിധ്യം കുറവാണെങ്കിൽ പോലും എസ് കെ എസ് എസ് എഫിൻ്റെ ഇക്കാലം അത്രയുമുള്ള പ്രവർത്തനങ്ങൾ ഈ നല്ല രൂപത്തിൽ നടന്നു പോകുവാൻ നമ്മുടെ നാട്ടിലെ ഉദാരമതികളുടെ ഒക്കെ സഹകരണവും സഹായവും ഉണ്ടായത് കൊണ്ടാണ്. ഇനിയും മേലിലും ഉണ്ടാകണം. നിങ്ങളുടെ എല്ലാവരുടെയും നാട്ടുകാരുടെ ഒക്കെ സഹകരണം എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകന്മാർക്ക് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് സർവ്വവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. വാഹർ ദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അടുത്തതായി ആശംസാ ഭാഷണം നിർവഹിച്ചുകൊണ്ട് ചാപ്പനങ്ങാടി യൂണിറ്റ് എസ് കെ എസ് എസ് എഫ് രൂപകൽപ്പന ചെയ്ത മർഹൂം ചാപ്പനങ്ങാടി ബാപ്പുമുസ്ലിയ റിലീഫ് സെല്ലിന്റെ പ്രതിനിധി ചെയർമാൻ അബൂബക്കർ സദീഖിനെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബി അജ്മഈൻ അൽഫായിസീന ബിറള്ളാഹ് അമ്മാ ബാദ്. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ ഈ സദസ്സിനെ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ഉസ്താദ് അൽഹാജ് വി കുഞ്ഞുട്ടി മുസ്ലിയാർ, ഈ സദസ്സിൻ്റെ അധ്യക്ഷൻ ഉസ്താദ് അൽഹാജ് എ പി അബ്ദുൽ കരീം ഫൈലി, ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജനാബ് പുലാണി സയ്യിദ് സാഹിബ്, അതുപോലെ ഇവിടെ ആശംസകൾ നിർവഹിച്ച
മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ റഹ്മാൻ സാഹിബ്, പൊന്മുള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മൊയ്തീൻ സാഹിബ്, സിറാജ് അലി ഇസ്ലാം സംഘം ജനറൽ സെക്രട്ടറി പി ബി മുഹമ്മദ് സാഹിബ്, എം ടി കുഞ്ഞിപ്പ, കടക്കാടൻ സലി സാഹിബ്, അൻവർ സാദത്ത് സാഹിബ്, അതുപോലെ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയ സുഹൃത്തുക്കളെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, ചാപ്പനങ്ങാടി ശാഖ എസ് കെ എസ് എസ് എഫ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന അതിൻ്റെ സിൽവർ ജൂബിലിയുടെ സമാപന സമ്മേളനത്തിനാണ് നമ്മളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഉസ്താദന്മാരുടെ മതപ്രഭാഷണം നമ്മൾ കേട്ടു കഴിഞ്ഞു. ഇന്ന് അതിൻ്റെ അവസാന ദിവസമായ ഇന്ന് സാംസ്കാരിക സമ്മേളനം, ഇതിന് ശേഷം പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ഇജാസത്തോട് തുടങ്ങി വെച്ച മജ്ലിസുന്നൂർ ആത്മീയ സദസ്സ് ഇവിടെ നടക്കാനിരിക്കുന്നു. ഇവിടെ സ്വാഗത പ്രസംഗം മുതൽ ഉദ്ഘാടനത്തിലും ആശംസകളിലുമെല്ലാം എസ് കെ എസ് എസ് എഫിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഇവിടെ പറയുകയുണ്ടായി. രണ്ടര പതിറ്റാണ്ടായി ചാപ്പനങ്ങാടിയിലെ മതസാമൂഹിക രംഗങ്ങളിൽ വളരെ സുത്യർഹമായ സേവനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനയാണ് എസ് കെ എസ് എസ് എഫ്. ഒരുപാട് മത സംഘടനകൾ ഉണ്ടെങ്കിലും എസ് കെ എസ് എസ് എഫ് എന്തു ചെയ്തു എന്നതിലേക്കാണ് പല ആളുകളും നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിൻ്റെ നേതൃത്വം സംസ്ഥ കേരള ജമീയത്തുൽ ഉലമ എന്ന മഹിതമായ നേതൃത്വത്തിന് കീഴിൽ വളരെ അച്ചടക്കമുള്ള വിദ്യാർത്ഥി സംഘടനയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ രണ്ടര പതിറ്റാണ്ടിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ എസ് കെ എസ് എഫിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓരോ വർഷവും നമ്മുടെ മദ്രസയിലെ പുതുതായി അഡ്മിഷൻ ചെയ്യുന്ന ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള പുസ്തകം, സ്ലേറ്റ്, പെൻസിൽ അടക്കമുള്ള കിറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് രണ്ട് മൂന്ന് വർഷമായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഇവിടെ സൂചിപ്പിച്ചു, ഈ അടുത്ത കാലത്തായി രണ്ടു വർഷം മുന്നേ രൂപീകരിച്ച എസ് കെ എസ് എഫിൻ്റെ കീഴിൽ രൂപീകരിച്ച മർഹൂം ചാപ്പനങ്ങാടി ബാബു മുസ്ലിയാർ പേരുടെ നാമധേയത്തിലുള്ള റിലീഫ് സെല്ലിൽ നിന്ന് രണ്ടു വർഷമായിട്ടുള്ളൂ എങ്കിൽ പോലും രണ്ട് ലക്ഷത്തിലേറെ രൂപയുടെ റിലീഫ് സെല്ലുകൾ ഇവിടെ നടത്താൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളത് എസ് കെ എസ് എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന ഒന്നാണ്. പെരുന്നാളിന് നിർദ്ധരായ കുട്ടികൾക്ക് വസ്ത്രം എടുത്തു കൊടുക്കുന്നതിനും പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുന്നതിനും അതിനുള്ള സംഖ്യകൾ വിനിയോഗിക്കുന്നു. ഇതിനു വേണ്ടി ഒരുപാട് ആളുകൾ അകമൊഴിഞ്ഞ് സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ അവരുടെ സേവനങ്ങൾ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. അതുപോലെ നാട്ടിലുള്ള നമ്മുടെ ഉമ്മമാർ നമ്മളെന്ത് കാര്യം പറഞ്ഞ് അവർ ചെല്ലുമ്പോഴും നമുക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. ഇനിയും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഇനി ഒരുപാട് കൂടുതലായി സംസാരിക്കുന്നില്ല. ഒരുപാട് നമ്മുടെ മജ്ലിസുന്നൂർ ഇവിടെ നടക്കാനുള്ളത് കൊണ്ട് ഇനി കൂടുതലായി സംസാരിക്കുന്നില്ല. ഇവിടെ എസ് കെ എസ് എഫിൻ്റെ സിൽവർ ജൂബിലിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത്, ഇതുപോലെ നാളെ അവൻ്റെ ജന്നാത്തു നായിബിൽ ഒരുമിച്ച് കൂടിട്ട് മാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ ചാപ്പനങ്ങാടി ശാഖാ കമ്മിറ്റി സിൽവർ ജൂബിലി സമാപന സമ്മേളനത്തിൻ്റെ സാംസ്കാരിക സംഗമത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സാംസ്കാരിക സമ്മേളനം ഏകദേശം അവസാനിക്കുകയാണ്. അതിനു മുമ്പ് വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാംസ്കാരിക നായകന്മാരൊക്കെ ഇവിടെ പങ്കെടുത്തതുകൊണ്ട് ഒരു അവാർഡ് ദാന ചടങ്ങ് ഇവിടെ അടുത്തതായി വേദിയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രഗത്ഭരായ പ്രതിഭകൾക്കുള്ള പുരസ്കാര സമർപ്പണമാണ് ഇവിടെ നടക്കാനിരിക്കുന്നത്. ആദ്യമായി നമുക്കറിയാം, നമ്മുടെ മദ്രസ മിസ്ബാഹുലും ചാപ്പനങ്ങാടി എന്ന ശ്രദ്ധേയമായ നാമം
സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇതിനകം ഒരുപാട് അവാർഡുകളും പ്രശസ്തി പത്രങ്ങളൊക്കെ നേടിയിട്ടുള്ള നമ്മുടെ മദ്രസയിൽ നിന്ന് ഇക്കഴിഞ്ഞ വർഷത്തെ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ 5, 7, 10 ക്ലാസുകളിലുള്ള വളരെ വ്യവസ്ഥാപിതമായി നടന്ന പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ജിദ്ദ ചാപ്പനങ്ങാടി മഹല്ല് കമ്മിറ്റിയുടെ പുരസ്കാരം ക്യാഷ് അവാർഡ് ആദ്യമായിട്ട് സമർപ്പിക്കുകയാണ്. ഈ അവസരത്തിൽ ജിദ്ദ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അബ്ദുൽ ലത്തീ സാഹിബ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ജിദ്ദയിൽ ചെല്ലുമ്പോൾ വളരെ അധികം സന്തോഷമുണ്ടാക്കുന്ന സംഗതിയാണ് നമ്മുടെ മഹല്ലിലുള്ള പ്രവർത്തകന്മാർ ജിദ്ദയിലെ ചില ഹാളുകളിലും ഓഡിറ്റോറിയങ്ങളിലൊക്കെ നടക്കുന്ന നമ്മുടെ ജിദ്ദ കമ്മിറ്റിയുടെ മഹല്ല് നിവാസികളായ ആളുകളുടെ പലപ്പോഴും യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ചാപ്പനങ്ങാടിക്കാരായ ആളുകൾ നമ്മുടെ നാടിനു വേണ്ടി ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് നമ്മുടെ നാടിന്റെ കാര്യം സാഗൂതം വീക്ഷിച്ചുകൊണ്ട് അവർ നടത്തുന്ന പ്രവർത്തനം പലപ്പോഴും ചില ഹാളുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ മറ്റൊരു ചാപ്പനങ്ങാടിയാണോ എന്ന് തോന്നത്തക്ക രീതിയിൽ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ വളരെ നല്ല രീതിയിൽ നമ്മുടെ നാടിനു വേണ്ടി ഒരുമിച്ച് കൂടുന്നു, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ UAE വളരെ മനോഹരമായി നമ്മുടെ ചാപ്പനങ്ങാടി മഹല്ല് കമ്മിറ്റി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളോളമായി നൽകിക്കൊണ്ടിരിക്കുന്ന ഉപഹാരമാണ് ജിദ്ദ കമ്മിറ്റി നൽകുന്ന ഈ ഒരു ക്യാഷ് അവാർഡ്. ഇവിടെ വെച്ചുകൊണ്ട് പണ്ഡിതന്മാരും നായകന്മാരും ഒക്കെ ഒരുമിച്ച് കൂടിയ ഈ സംഗമത്തിൽ വെച്ചുകൊണ്ട് ആദ്യമായി മദ്രസയിൽ നിന്ന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം നടക്കുന്നു. ശേഷം ദർസിൽ നിന്ന് ഈ വർഷത്തെ പരീക്ഷയിലും കലാപരിപാടികളിലൊക്കെ ഉന്നത വിജയം നേടിയ മുത്തഅല്ലിമീങ്ങൾക്കുള്ള അവാർഡും വിതരണം ചെയ്യുകയാണ്. ആദ്യമായിട്ട് മദ്രസയിൽ നിന്ന് പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അവാർഡ് ദാനം ബഹുമാന്യനായിരിക്കുന്ന സിറാജുൽ ഇസ്ലാം സംഘം വൈസ് പ്രസിഡന്റ് ഉസ്താദ് വി കുഞ്ഞുട്ടി മുസ്ലിയാർ നൽകുന്നു. വിദ്യാർത്ഥികളുടെ പേരുകൾ അതുപോലെ തന്നെ ആ വിദ്യാർത്ഥികളുടെ ഉസ്താദുമാരുടെ പേരുകളും സദർ മുഅല്ലിം വായിക്കുന്നു. വിദ്യാർത്ഥികളും ഉസ്താദുമാരും ശ്രദ്ധിക്കുക, സമയം വൈകാതെ എത്രയും പെട്ടെന്ന് വേദിയിൽ എത്തിച്ചേർന്നുകൊണ്ട് അവാർഡുകൾ സ്വീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പേരും വായിക്കുന്ന കുട്ടികൾ എത്രയും പെട്ടെന്ന് ഈ വേദിക്കടുത്ത് എത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അഞ്ചാം തരം ഫസ്റ്റ് ഷുഐബ് MC, സെക്കൻഡ് ഷൈമ P, തേർഡ് ഫാത്തിമ ഷെറിൻ P, ഏഴാം തരം ഫസ്റ്റ് ഷംനാ ഷെറിൻ CK, സെക്കൻഡ് മുഹമ്മദ് നിയാസ് T, തേർഡ് മുബഷിറ PV, പത്താം തരം ഫസ്റ്റ് ഫാത്തിമ സ്വാലിഹ VP, സെക്കൻഡ് മുഹമ്മദ് അലി നിഷാദ് T, തേർഡ് ഷാക്കിറ എൻ. അതായത് ആദ്യമായി അഞ്ചാം തരം ഫാത്തിമ സ്വാലിഹ VP, സെക്കൻഡ് മുഹമ്മദ് അലി നിഷാദ് T, ഫാത്തിമ സ്വാലിഹ മുഹമ്മദ് അലി നിഷാദ് T, തേർഡ് ഷാക്കിറയൻ. അടുത്തതായി പൊതുപരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളുടെ ഉസ്താദുമാർക്കുള്ള അവാർഡ് ദാനവും ആദരണീയനായ ഉസ്താദ് അവർകൾ നിർവഹിക്കുന്നു. അഞ്ചാം ക്ലാസ് മുഹമ്മദ് കുട്ടി മുസ്ലിയാർ TK, ഏഴാം ക്ലാസ് സൈനുൽ ആബിദീൻ മുസ്ലിയാർ KK, പത്താം ക്ലാസ് ഹംസ മുസ്ലിയാർ സദർ ഉസ്താദ് സൈനുൽ ആബിദ് മുസ്ലിയാർ ഹംസ മുസ്ലിയാർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.
الله أكبر الله أكبر ولله الحمد പത്താം ക്ലാസ് ഹംസ മുസ്ലിയർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അടുത്തതായി ഈ വർഷത്തെ നമ്മുടെ ദർസ് വിദ്യാർത്ഥികൾക്കിടയിൽ നടന്ന കലാ മത്സര പരിപാടി റബ്ബാനിയ ദർസ് ഫെസ്റ്റ് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി കലാ പ്രതിഭയായിട്ടുള്ള മുഹമ്മദ് ആഷിഖ് കരുവാരക്കുണ്ട് എന്ന വിദ്യാർത്ഥിക്കുള്ള ഉപഹാര സമർപ്പണമാണ് നൽകുന്നത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പുല്ലാണി സയ്യിദ് സാഹിബാണ്. അദ്ദേഹത്തെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മുഹമ്മദ് ആഷിഖിനെയും ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതുപോലെ റബ്ബാനിയ ദർസുകളുടെ കേന്ദ്ര ദർസായ മണ്ണാർക്കാട് വെച്ച് 200 വരുന്ന വിദ്യാർത്ഥികൾ നടന്ന ഈ വർഷത്തെ റബ്ബാനിയ ഫെസ്റ്റ് വാർഷിക കലാപരിപാടികളിൽ നമ്മുടെ ദർസിൽ നിന്നുള്ള 2 വിദ്യാർത്ഥികൾക്ക് ഉന്നത പോയിന്റുമായിട്ട് അവാർഡ് നേടിയിട്ടുണ്ട്. മണ്ണാർക്കാട് വെച്ച് നടന്ന പരിപാടിയിൽ നിസാമുദ്ദീൻ ചങ്കുവെട്ടി ആഷിഖ് മുസ്ലിയാർ എന്നീ 2 വിദ്യാർത്ഥികൾ നിസാമുദ്ദീൻ മുസ്ലിയാർക്കുള്ള അവാർഡ് നൽകുന്നത് നമ്മുടെ പൊന്മള പഞ്ചായത്ത് പ്രസിഡന്റ് മൊയ്തീൻ സാഹിബാണ്. അദ്ദേഹത്തെ നൽകുവാനും നിസാമുദ്ദീനെ ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി ക്ഷണിക്കുന്നു. മണ്ണാർക്കാട് വെച്ച് നടന്ന അറബിക് പ്രസംഗ മത്സരത്തിൽ ഫസ്റ്റ് നേടിയ മുഹമ്മദ് ആഷിഖ് അവാർഡ് നൽകുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഹ്മാൻ സാഹിബ് അവാർഡ് നൽകുന്നതിന് വേണ്ടി അദ്ദേഹത്തെയും ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി മുഹമ്മദ് ആഷിഖിനെ ക്ഷണിക്കുന്നു. വിവിധ പരിപാടികളിലായി ഫസ്റ്റ് നേടിയ അതുപോലെ തന്നെ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഓരോ ബാച്ച് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് നൽകുന്നത് സിറാജുൽ ഇസ്ലാം സംഘം ജനറൽ സെക്രട്ടറി പി പി മുഹമ്മദ് ആജിയാണ്. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. നൽകുന്നത് മഹല്ല് ജനറൽ സെക്രട്ടറി പി പി മുഹമ്മദ് ആജി, ഒന്ന് നിസാമുദ്ദീൻ ഇ കെ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, മുഹമ്മദ് ആഷിഖ് പി കെ, മുഹമ്മദ് മുസ്തഫ പൂളക്കൽ ചാപ്പനങ്ങാടി, മുഹമ്മദ് ആഷിഖ് പി കൊളത്തൂര്, മുഹമ്മദ് ആഷിഖ് കൊളത്തൂര്, മുഹനിസ് ചിരട്ടാമല, മുഹനിസ് ചിരട്ടാമല. ഇനി ഇൻഷാല്ലാ നമ്മുടെ മദ്രസയിൽ ദീർഘകാലമായി ഏകദേശം 100 സേവനം ചെയ്യുന്ന 6 ഉസ്താദുമാരുണ്ട്. അവർക്കുള്ള അവാർഡ് ഇൻഷാല്ല കോഴിക്കോട് ഗാലി സയ്യിദ് ജമലുല്ലൈലി തങ്ങൾ അവറുകളായിരിക്കും നൽകുക. ഇനി ഇൻഷാല്ല അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ സാംസ്കാരിക സമ്മേളനത്തിൽ നമ്മൾ ക്ഷണിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഏകദേശം ഇവിടെ എത്തിച്ചേർന്നു. വളരെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ വ്യത്യസ്ത മേഖലകളിലുള്ള ആളുകൾ ഈ സദസ്സുമായി സംവദിച്ചു, പലവിധ അഭിപ്രായങ്ങൾ അറിയിച്ചു. ഇവിടെ എത്തിയിട്ടുള്ള അതിഥികൾക്കൊക്കെയും മഹല്ല് കമ്മിറ്റിയുടെ ഈ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെയും ഹൃദ്യംഗമായ കൃതജ്ഞത അറിയിക്കുകയാണ്. അടുത്ത സെഷൻ ആരംഭിക്കുകയാണ് മജ്ലിസുൻ നൂറും അതുപോലെ തന്നെ തുടർന്ന് നടക്കുന്ന ഭക്തി നിർഭരമായിരിക്കുന്ന പ്രാർത്ഥന സംഗമവുമാണ് ഇനി ഇവിടെ നടക്കാനുള്ളത്. അതിനു മുമ്പായി പറങ്കിമൂച്ചിക്കൽ ടൗൺ മസ്ജിദിലെ ഖതീബ് ചാപ്പനങ്ങാടി റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ ജനറൽ സെക്രട്ടറി കൂടിയായ പ്രിയങ്കരനായ നൌഷാദ് ഫൈസി ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം 2 വാക്ക് ആശംസിക്കും, ശേഷം മജ്ലിസുൻ നൂറ് ആരംഭിക്കുകയാണ്. നൌഷാദ് ഫൈസിയെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
വേദിയിലും സദസ്സിലുമുള്ള ആലിമീങ്ങളെ മറ്റു നേതാക്കളെ സഹോദര സഹോദരിമാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ചാപ്പനങ്ങാടി എസ് കെ എസ് എഫിൻ്റെ 25th വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഒരു സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞ് ഇനി അടുത്ത മജ്ലിസുന്നൂറിൻ്റെ ആത്മീയ സദസ്സിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ വൈകിയ വേളയിൽ ദീർഘമായൊന്നും സംസാരിച്ചു മറ്റും ബുദ്ധിമുട്ടാക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഇങ്ങനെ നമ്മൾ ഒരുപാട് ഒരുമിച്ചുകൂടി ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകർ ഉസ്താദുമാർ മഹല്ല് ഭാരവാഹികൾ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ സഹായിച്ച സഹകരിച്ച എല്ലാ ആളുകൾക്കും അള്ളാഹു രണ്ടു ലോകത്തും തക്ക പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആത്മീയ സദസ്സിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ബഹുമാനികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്തോടുകൂടെ 3 ദിവസങ്ങളിലായി നടക്കുന്ന നമ്മുടെ സിൽവർ ജൂബിലി സമ്മേളനം അതിൻ്റെ പരിസമാപ്തിയിലാണ് നമ്മളുള്ളത്. തികച്ചും ചാരിതാർത്ഥ്യത്തോടുകൂടെ നേതൃത്വം നൽകുന്നവർക്കും സംഘാടകർക്കും മഹല്ല് നിവാസികളായ ആബാലവൃദ്ധം ജനങ്ങൾക്കും സന്തോഷദായകമായ മുഹൂർത്തം സമ്മാനിച്ചുകൊണ്ട് സിൽവർ ജൂബിലി സമ്മേളനത്തിൻ്റെ സമാപനത്തോടടുക്കുന്നു. ഇൻഷാ അല്ലാ അധ്യക്ഷ പ്രസംഗം സമയമുണ്ടെങ്കിൽ മജ്ലിസുന്നൂറിന് ശേഷം നടക്കും. ബഹുമാന്യനായിരിക്കുന്ന സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലേലി അവറുകൾ കൊണ്ടോട്ടിക്കപ്പുറം ഓമാനൂർ എന്ന മഹല്ലിൽ ഒരു പരിപാടി കഴിഞ്ഞ് വളരെ വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. മലപ്പുറത്ത് എത്തിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം നേരെ വന്നിട്ട് ഭക്ഷണം കഴിക്കും. ഒരമണിക്കൂർ കഴിയുമ്പോഴേക്ക് അദ്ദേഹം ഇവിടെ നമ്മുടെ വേദിയിലെത്തും. അദ്ദേഹം എത്തുമ്പോഴേക്ക് മജ്ലിസുന്നൂറിൻ്റെ പരിപാടികളൊക്കെ കഴിയേണ്ടതുകൊണ്ട് പ്രസംഗിച്ച് സമയം കളഞ്ഞാൽ മജ്ലിസുന്നൂറ് നടക്കാൻ സമയം വൈകും. തങ്ങൾ വരുമ്പോഴേക്ക് പെട്ടെന്ന് മജ്ലിസുന്നൂറ് കഴിക്കണം. കാരണം ഈ മജ്ലിസ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് പെരിന്തൽമണ്ണയിൽ മറ്റൊരു പരിപാടി കൂടെ പങ്കെടുക്കാനുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ കണ്ട സമയത്ത് ഡയറി തുറന്നിട്ട് തിരക്കുകളൊക്കെ എൻ്റെ മുമ്പിലേക്ക് കാണിച്ചു തന്നു. പക്ഷെ നമ്മുടെ സമ്മർദ്ദം കൊണ്ട് നിർബന്ധം പറഞ്ഞപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് നമ്മുടെ ഈ സദസ്സ് ഏറ്റെടുത്തതാണ്. മാത്രമല്ല കൊണ്ടോട്ടിയിലുള്ള ബന്ധപ്പെട്ട പ്രവർത്തകന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മഗ്രിബ് നിസ്കരിച്ച ഉടനെ ദോയർക്കും, എനിക്ക് ചാപ്പനങ്ങാടിയിൽ എത്തേണ്ടതുണ്ട് എന്ന് ഞങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം വിളിച്ചു പറഞ്ഞ് സന്തോഷത്തോടെ. അൽഹംദുലില്ലാ, നമ്മുടെ സൗഭാഗ്യമൊക്കെ അങ്ങനെയുള്ള മഹത്തുക്കൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നത് തന്നെയാണ്. മാത്രമല്ല ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു, ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ സഗൗരവം നിങ്ങളെ ഒന്ന് കസേരയിൽ കൊണ്ടുവന്ന് ഇരുത്താൻ കുറച്ച് പണിപ്പെട്ടു. പലപ്പോഴും ഗൗരവത്തോടെ നിങ്ങളോട് സംസാരിക്കേണ്ടി വന്നു. അൽഹംദുലില്ലാ, നിങ്ങളൊക്കെ വളരെ ഭംഗിയായി ഇന്നലെയും മിനിഞ്ഞാന്നും എത്തി. പക്ഷെ ഇന്ന് കാര്യമായിട്ട് ഒന്നിരിക്കാനോ വരാനോ വല്ലാതെ വിളംബരം ചെയ്യാതെ തന്നെ ഏകദേശം സദസ്സൊക്കെ നിറഞ്ഞു. ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും കണക്കിനേക്കാൾ കൂടുതൽ ആളുകൾ ഇവിടെ എത്തി. അത് നമ്മുടെ അന്നദാനവുമായി ബന്ധപ്പെട്ട പ്രവർത്തകന്മാരുടെ കണക്കിനെടുത്തപ്പോഴല്ലേ കിട്ടിയത്. അൽഹംദുലില്ലാ, അവർ ഇന്നലത്തേത് കമ്പയർ ചെയ്യുമ്പോൾ ആളുകൾ ഇന്ന് കൂടുതലുണ്ട്. ഉമ്മമാര് ധാരാളമുണ്ട്. അത് മജ്ലിസുന്നൂറിന്റെ പവറാണ്. അത് മറ്റൊന്നുമല്ല, അത് പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളിലൂടെ വന്ന ആ ഒരു അമാനത്തിന്റെ അത്ഭുത സിദ്ധിയാണത്. അത് കേരളക്കര മുഴുവനും ആസ്വദിച്ചറിഞ്ഞതാണ്. ഇതര സംസ്ഥാനങ്ങളിലും വിദേശ രാഷ്ട്രങ്ങളിലും അടക്കം എല്ലാ പ്രദേശങ്ങളിലും മജ്ലിസുന്നൂർ മലയാളികളുള്ള ഭാഗത്തൊക്കെ മനോഹരമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമാണ് ഇന്ന് കൂടുതലൊരു വിളംബരങ്ങളൊന്നും ഇല്ലാതെ തന്നെ. മാത്രമല്ല മഹാനായ സയ്യിദ് അവറുകളുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇത്രയും ആളുകൾ വന്നത്. ഇനിയും വരാനുണ്ട്. പരിസരത്തുള്ള ആളുകളൊക്കെ മജ്ലിസുന്നൂറ് ആരംഭിക്കുകയാണ്. മജ്ലിസുന്നൂറിന്റെ ഏടുകൾ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരും വളരെ നല്ല നിലക്ക് അത് സ്വീകരിച്ചുകൊണ്ട് മജ്ലിസുന്നൂറിൽ പങ്കെടുക്കുക. ഇങ്ങനെ ഒരു വാർഷിക സംഗമത്തിൽ ഇവിടെ ഇരുന്നിട്ട് നമുക്കത് ചൊല്ലാൻ അവസരം കിട്ടിയതിൽ അൽഹംദുലില്ലാ വളരെ സൗഭാഗ്യമാണ്. ബദരീങ്ങൾ നമ്മുടെ അത്താണിയാണ്, മഹത്തുക്കൾ നമ്മുടെ വസീലയാണ്, റബ്ബിലേക്ക് ചേരാനുള്ള മാനദണ്ഡവും മാർഗവുമാണ്.
ഏട് തിരിച്ചു തരണമെന്ന് സംഘാടകര് പറയണ്ടല്ലോ അല്ലേ. എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ് ഏടുകളൊക്കെ എല്ലാവരും. മാത്രമല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഏട് വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ സംഘാടകരെ അറിയിച്ചാൽ നിങ്ങൾക്കതിന് വേറെ ഇവിടെ മാർഗമുണ്ട്, നിങ്ങൾക്ക് വീട്ടിലേക്ക് തരും. ഇപ്പം നൽകുന്ന ഏട് അത് സംഘടനയുടെ പേരിൽ പ്രത്യേകം തയ്യാറാക്കിയതാണ്. എല്ലാവരും അത് കഴിഞ്ഞാൽ തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. എല്ലാവരും മജ്ലിസിലിരിക്കുക, ഇനി ആരും നടക്കരുത്. മഹാനായിരിക്കുന്ന സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഈ ഇജാസത്ത് നൽകിയപ്പോൾ ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൽ പെട്ടതാണ് പുരുഷന്മാര് തലമറക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉളു ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ പ്രാർത്ഥന ചെയ്യുന്ന സമയത്ത് ആത്മാർത്ഥമായി ഇൻഷാല്ലാ തങ്ങൾ അവർകൾ അറബിയിലും മലയാളത്തിലും ഒക്കെ ആയിട്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്യും. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് അതിൽ പങ്കെടുക്കുക. ഒരുപാട് ഉദ്ദേശങ്ങളും പ്രയാസങ്ങളുള്ളവരുണ്ട്, പ്രതിസന്ധികളുള്ളവരുണ്ട് ഒക്കെ ഇൻഷാല്ലാ നമ്മുടെ ദുആയിൽ അവസാനം വരും. ആദ്യമായിട്ട് മജ്ലിസുന്നൂറ് നടക്കുകയാണ്. പതിവിന് വിപരീതമായി രണ്ട് വരി ചൊല്ലുമ്പോൾ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ജവാബ് മാറ്റിയിട്ട് നാല് വരി ചൊല്ലിയിട്ടായിരിക്കും ജവാബ്. തങ്ങൾ അവർകൾ പെട്ടെന്ന് വന്നാൽ പിന്നെ നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും സഹകരിക്കുക. സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടെ ഈ സംഘടനയ്ക്ക് വേണ്ടി കൃതജ്ഞത അറിയിക്കുകയാണ്. ഏതു സമയത്തും ഈ സംഘടനയുടെ ഗുണകാംക്ഷികളായി വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ നൽകി നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്ന് ജനപ്രതിനിധികളോടും ബന്ധപ്പെട്ട ആളുകളോടൊക്കെ പ്രത്യേകം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ വില്ലൂർ മുദരിസ് എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് യൂനുസ് ഫൈസി ഉസ്താദ് അവറുകളും നമ്മുടെ ഈ സദസ്സിൽ എത്തിയിട്ടുണ്ട്. മജ്ലിസുന്നൂർ ആരംഭിക്കുന്നു. അദ്ദേഹം എല്ലാ ആശംസകളും അറിയിച്ചിട്ടുണ്ട്. മജ്ലിസുന്നൂറിന്റെ ഏടുകളൊക്കെ എല്ലാവരും സ്വീകരിക്കുക. പെട്ടെന്ന് മജ്ലിസുന്നൂർ സദസ്സ് ആരംഭിക്കുകയാണ്. إلى حضرة روح نبينا وحبيبنا محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا
يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما ثنيت على نفسك فلك الحمد ولك الشكر حتى ترضى اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل وبلغ مثل ثواب ما قرأناه إلى حضرة النبي المصطفى محمد صلى الله عليه وسلم اللهم ارزقنا في الدنيا زيارته مرارا وفي الآخرة شفاعته وامتنا وثبتنا على ملته ثم إلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين اللهم انفعنا بعلومهم وأسرارهم في الدارين ثم إلى أرواح جميع المسلمين عما وإلى أرواح من دفنوا في تلك المقبرة خاصة اللهم اغفر لنا ولهم اللهم اجمع بيننا وبينهم في دار السلام اللهم اجعل قبورنا وقبورهم روضة من رياض الجنة ولا تجعل قبورنا وقبورهم حفرة من حفر النيران اللهم اجعل ثواب ذلك فداء لنا ولهم من النار واجعل اللهم ثواب ذلك فكاكا لنا ولهم من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم بارك لنا في شعبان وبلغنا شهر رمضان ووفقنا فيه لما تحب وترضى مع الصحة والعافية ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وتوفنا مسلمين وألحقنا بالصالحين وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى وسلم. بسم الله الرحمن الرحيم. لا إله إلا الله لا إله إلا الله لا إله إلا الله ومحمد رسول الله أبدأ باسم الواحد حمد له بالنابد صلى على محمد والآل والسلام الله أدعوك يا مولا لنا بأهل بدر بدرنا محمد نبينا صلي عليه يا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أبو بكر عمر عثمان ثم حيدر نسل لعوف آمر وطلحة بن عبيد الله حليفا زبير يبرئ سعد سعيد هانئ أسعد عمران وأبي أبي عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أوس أبو المخشي وأنيس إياس يسدأ أوس أبو شيخ وأسيد وسعد عبد الله بشر خبيب صائب عمرو عبيد حاطب بوجير وهب صائب أبو حبيب عبد الله لا إله إلا الله لا إله إلا الله
لا إله إلا الله محمد رسول الله براء خباب النبو حبا وسعد مسعب بحثهم ومعتب أبو لبابة عبد الله تميمهم ومرارة أبو قتادة عتبة تميمنا وعمارة وعتبة بن عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله تميمهم وعبادة ومعتب عكاشة تاجا قتادة عقبة أبو لصرمة عبد الله ثعلبة والحارث وثابت والحارث ثقف عمير هارث أبو لهيثم عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي صلى الله وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا علبة والحارث حارثة والحارث ثابتهم والحارث أبو لمرصد عبد الله جبر ومدلاج وجبير عمير يفرج جبارهم أمر النج سعد عبيد عبد الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فقل لنا يا ربنا جابيرهم سعد رج أبو دجانة ترتج جودا هرام فرج شريعة بني عبد الله حمزة حارث محو باب حبيب مسطح حتيبنا ثابته صين سهيل عبد الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا ذات حارث وحريث وحارث ده حارثهم أمر سه عن كلهم دلوان الله خلاد خالد وخو بيب صبيحهم أخو خلادنا عمر وخو ريم سليم عبد الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا أوات خارجة وخو ليد خليفة سخو خباب خارجة رخ عن كلهم رضوان الله دري عبيد
معبد زيد زياد مرصد دوكين سعد خالد أبو خزيمة عبد الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا فكل عصاة محمد سعد يزيد المعبد دري خنيس راشد عن كلهم رضوان الله ذكواننا ومعوذ ومجذر ومعوذ ذهبي معاذ عائد أبو حذيفة عبد الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي رضوان ربي أنكم يا أهل بدر منكم نرجو نجاة تكرم كونوا لنا يا هودنا زهري ومسعود وذو علم يزيد اللائد ذنبا عبيد ينقذ عن كلهم رضوان الله ربيعنا والأعمر آمر عمير معمر رافعهم والمنذر أبو المنذر عبد الله رضوان ربي أنكم يا أهل بدر منكم نرجو نجاة تكرم كونوا لنا يا هودنا رحيلة ومحرر ورفاعة والمظهر ربيعة والمنذر عن كلهم رضوان الله زيد زياد محرز حارث ومسعود جز زيد أبو قيس غز زيد معاذ عبد الله رضوان ربي أنكم يا أهل بدر منكم نرجو نجاة تكرم كونوا لنا يا هودنا زيد أبو داود ز هودا زيادا يبرز زيد يزيد المحرز عن كلهم رضوان الله سهل بشير ثم صبيع سليم آنس سعد أبو اليسر وسهيل سليم عبد الله رضوان ربي أنكم يا أهل بدر منكم نرجو نجاة تكرم كونوا لنا يا هودنا سعد إياس نخنس عبس وسلمة بسبس سهل وأوس الفارس عن كلهم رضوان الله شريكنا الخراش شواذ الشمالين الخشا شماس خيداش يشا عامر شجاع عبد الله رضوان ربي أنكم يا أهل بدر منكم نرجو نجاة تكرم كونوا لنا يا هودنا شمسي أبو كبشا فشا يزيد خلاد النشا شاهي أبو سبرا مشا
عن كلهم رضوان الله صفوان عباد وصهيب أبو حسن خصوص صائب يزيد صبيع سلامة عبد الله رضوان ربي أنكم يا أهل بدر منكم نرجو نجاة تكرم كونوا لنا يا هودنا إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلا بلالم آفتم إدغيرك المصيبتم بدرينغلي بركتنا يميكاكنم يا ربنا صافي النبو الأرواريس يودا مدين يخلص صيفيه المهرس عن كلهم رضوان الله ضحاكهم أمر رضا نظر عيال عارضا ضحاك أمير رضا وجابر بن عبد الله إلا بلالم آفتم يدنيرك المصيبتم بدرينغلي بركتنا يميكاكنم يا ربنا عمرة ربعي الله وأبو اللياه انقلا ضربا أبو هنام الله عن كلهم رضوان الله طفيل رافيع وطفيل لنا وصويبت طليبهم سهل وطفيل سليط عبد الله يلا بلالم آفتم يدنيرك المصيبتم بدرينغلي بركتنا يميكاكنم يا ربنا حرم حارثة بت حور عطية خط طعنا نمير يسخط عن كلهم رضوان الله لخير حارثة طلا هر عامر منذر للا لغرا معاذ حافظا أبو سليط عبد الله إلا بلالم آفتم يدنيرك المصيبتم بدرينغلي بركتنا يميكاكنم يا ربنا لي أبو أيوب الله هر عامر عاصم للا لن نمير واعظا عن كلهم رضوان الله عقبة عمر رافع عبدة سعد مهجع عبادة والرافع أبو لمسعود عبد الله إلا بلالم آفتم يدنيرك المصيبتم بدرينغلي بركتنا يميكاكنم يا ربنا عقبة عباد وعصيبة عمار سعر عتبة عمير دعر عن كلهم رضوان الله والنام خلاد وغى نعمان سعد مصبغا وزبا مغيث سابغا أبو لسلمة عبد الله إلا بلالم آفتم يدنيرك المصيبتم بدرينغلي بركتنا يميكاكنم يا ربنا إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي
ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي دنوا باوا سوريم മറ്റുള്ളദീന മടങ്കലും ബദിരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാസും فاكيهنا عوف صفا سعد وحارث عبد الله النواب سوريم മറ്റുള്ളദീന മടങ്കലും ബദിരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ قيس ومسعود رق قيس سراقة عبد الله النواب وسوريم മറ്റുള്ളദീന മടങ്കലും ബദിരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ معاذ مالك أب لخالد عبد الله نواب وسوريم മറ്റുള്ളദീന മടങ്കലും ബദിരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ غويم النوفل هذا نسيل عبد الله മറ്റുള്ളദീന മടങ്കലും ബദിരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ مبشر والعاصم أبو مليل عبد الله النواب سوري മറ്റുള്ളദീന മടങ്കലും ബദിരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ വരിലാക മത്ലൂബി ഇലാഹി അന്ത മക്സൂദി വരിലാക മത്ലൂബി ഇലാഹി അന്ത മക്സൂദി വരിലാക മത്ലൂബി ദാഹ മൗതദ് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബനാ مالكنا والعاصم عن كلهم رضوان الله نعمان سفيان لنا
نعمان عدلان سنا نهم النعيمان سنا نعمان معن عبد الله داها مودد كوتيدم إبليس كوزين كاتيدم نيرم لعين وناتوان بدرين لالتون ربنا نعمان ثعلبة سنا للعمر أندرة لنا نعمان عتبان لنا عن كلهم رضوان الله وهب وعباد سوى ذو عبد رحمن دوى والعاصم الأمير وقدنا وزيد عبد الله داه مودد كوتيدم إبليس كوزين كاتيدم نهرم لعين وناتوان بدرينغلال تون ربنا كل خارجة سوى دم ثابت النعمان وواديعة المسعود وعن كلهم رضوان الله بيل عثمان وهلال وعبد ربه هودا عبيد ثم هلال معاذ عبد الله داه مودد كوتيدم إبليس كوزين كاتيدم نهرم لعين وناتوان بدرين لال تون ربنا دين أبو طلحة هي باتم وثابتم بهي هذا تمام مندهي عن كلهم رضوان الله لا رب سواك على من كل آفات بلا لا تم مصيبات ولا أن تحميني يا الله داه مودد كوتيدم إبليس كوزين كاتيدم نهرم لعين وناتوان بدرين لال تون ربنا سر سكرات اللي توميت دين المنجية يا من يقي هاوية قيني دواما يا الله داه مودد كوتيدم إبليس كوزين كاتيدم نهرم لعين وناتوان بدرين لال تون ربنا يا من دعيني لاميا ستين تمت صليا يوما تجل المنجيا آمين سلم يا الله داه مودد كوتيدم إبليس كوزين كاتيدم نهرم لعين وناتوان بدرين لال تون ربنا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي ബഹുമാനികളെ, നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ ഒരുപാട് തിരക്കുകൾക്കിടയിലാണെങ്കിലും അൽഹംദുലില്ലാ നമുക്കൊക്കെ സന്തോഷദായകമായ രീതിയിൽ ആദരണീയനായ കോഴിക്കോട് ഖാളി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി അവർകൾ അല്ലാഹു തആല ഈ ഉമ്മത്തിന് ദീർഘകാലം നായകത്വം നൽകാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനവറുകളുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അല്ലാഹു ദൂരീകരിക്കുമാറാവട്ടെ. ഇനി മറ്റുള്ള പരിപാടികളൊക്കെ മാറ്റിവെച്ച് പെരിന്തൽമണ്ണയിലേക്ക് തങ്ങളവർക്ക് ഇത് കഴിഞ്ഞിട്ട് പോകാനുണ്ട്. ഒരുപാട് രാവും പകലും വ്യത്യാസമില്ലാതെ സമുദായത്തിന് വേണ്ടി ഓടി നടക്കുന്ന നമ്മുടെ നായകന്മാർ അല്ലാഹു തആല അവർക്കൊക്കെയും ആഫിയത്ത് നൽകുമാറാവട്ടെ എന്ന് നമുക്ക് ദുവാ ചെയ്യാം. വളരെ സന്തോഷമുണ്ട്. തങ്ങളവറുകൾ എസ് കെ എസ് എസ് എഫിന്റെ ചാപ്പനങ്ങാടി ശാഖാ കമ്മിറ്റി 25 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമായി
അതിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു വർഷം നീണ്ടുനിന്ന പ്രവർത്തന പരിപാടികളുടെ സമാപന സമ്മേളനം വിപുലമായി നടക്കുന്നതിന്റെ ദുആ സമ്മേളനത്തിലാണ് തങ്ങൾ അവർ എത്തിയിട്ടുള്ളത്. ഈ ഇരിക്കുന്ന മുഖങ്ങളൊക്കെയും സയ്യിദ് അവറുകളെ പ്രതീക്ഷിച്ചിരുന്നു. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വിളിച്ചുകൊണ്ടും നേരിട്ടും സംഭാവന ചെയ്തിട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ അവറുകൾ നസീഹത്ത് നടത്തും. ശേഷം പതിവ് പോലെ നടക്കുന്ന വിറുദുകളും ചൊല്ലാനുള്ള ദിക്റുകളും അവസാനം ദുആ ഉണ്ടാകും. അതിനു മുമ്പായിട്ട് ഇവിടെ അല്പം സംഭാവന ചെയ്തവരുണ്ട്, അവരുടെ സംഭാവനകളൊക്കെ വായിക്കും. ഇനി മറ്റു കാര്യങ്ങളൊക്കെ തങ്ങൾ അവറുകൾ നിർദ്ദേശിക്കുന്നത് പോലെ നമ്മുടെ സദസ്സിലെ കാര്യങ്ങളൊക്കെ നടക്കും. എല്ലാവരും ആത്മാർത്ഥമായിട്ട് സദസ്സ് ശ്രദ്ധിക്കുക. ദുആ ചെയ്യുമ്പോഴൊക്കെ ആത്മാർത്ഥമായി ആമീൻ പറയുക. അള്ളാഹു തആല നാളിതുവരെ നമ്മൾ ചെയ്ത നന്മകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله الفائزين. أما بعد، بسم الله الرحمن الرحيم. ما أنت فيهم وما كان الله معذبهم وهم يستغفرون. صدق الله مولانا الكريم. ബഹുമാനാദരവുള്ള ഉലമാക്കളെ, ഇവിടെ സന്നിധിതരായ പ്രിയ സഹോദരി സഹോദരങ്ങൾ, സുദീർഘമായൊരു ഭാഷണമല്ല മഹത്തായ മജ്ലിസിന്നൂറിന് ആത്മീയ സദസ്സ് ബദരീങ്ങളെ തവസ്സുൽ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ഇനി ദുആക്ക് പ്രതീക്ഷിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമർ സ്വാലിഹ് അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. അവൻ്റെ വിരുദ്ധത്തിൽ ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. ജീവിക്കൽ ഖൈറാകുന്ന സമയത്തൊക്കെ ഇസ്സത്തും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. മരിക്കൽ ഖൈറാകുന്ന സമയത്ത് നമ്മുടെ ഈമാൻ അള്ളാഹു സലാമത്താക്കി തരുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഭൗതിക ലോകം വളരെ തുച്ഛമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പാറ്റലൈറ്റ്, ഈ ട്യൂബ്ലൈറ്റുകൾക്ക് മുമ്പിലുള്ള പാറ്റകളെ പോലെയാണ് നമ്മുടെ ജീവിതം. നൂറ്റാണ്ടുകൾ നമുക്ക് മുമ്പ് കടന്നുപോയി, ഇനി ഒരുപാട് നൂറ്റാണ്ട് വരാനിരിക്കാം. ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊക്കെ എത്ര എത്ര തലമുറ നമുക്ക് മുമ്പേ കടന്നുപോയിട്ടുണ്ട്. നമുക്ക് ഓർമ്മ വെച്ച ഒന്നോ രണ്ടോ തലമുറ വെച്ചാൽ അതിനു മുമ്പ് എത്ര എത്ര തലമുറ നമ്മുടെ മുമ്പ് കടന്നുപോയി. നമുക്കൊക്കെ ഓർക്കാനുണ്ടാവും, നമ്മുടെ പിതാവിനെ ഓർക്കാം, പിതാവിൻ്റെ പിതാവിനെ ഓർക്കാം. രണ്ടോ മൂന്നോ വളരെ തുച്ഛം ആളുകൾക്ക് അതിൻ്റെ മൂന്നോ നാലോ ആളുകളെ പറയാം. ഒരുപക്ഷെ പേര് ലഭിച്ചെന്ന് വരും, പലർക്കും പേരിൽ നിന്ന് ലഭിച്ചെന്ന് വരില്ല, പിന്നീടുള്ള അവരെ സംബന്ധിച്ച് അറിവും ഉണ്ടാവില്ല. ഇനിയും അള്ളാഹു നൂറ്റാണ്ടുകൾ ഇവിടെ ഈ ലോകത്ത് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ കടന്നുപോയി വരും നൂറ്റാണ്ടുകളിൽ, പക്ഷേ വരും തലമുറ നമ്മളെ ഓർക്കും, സെക്കൻഡ് തലമുറയും ഓർക്കും. പിന്നീട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഈ ചിത്രത്തിൽ നിന്ന് മാഞ്ഞു പോകും. അതിൽ അള്ളാഹു ഇഷ്ടപ്പെട്ടവരും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സേവനം ചെയ്തവരും അള്ളാഹുവിൻ്റെ മാർഗത്തിലായി ജീവിച്ചവരും മഹാത്മാക്കളൊക്കെയാണെങ്കിൽ അവരെ സ്മരിച്ചുകൊണ്ടിരിക്കും. അല്ലാതെ സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാലോഞ്ച തലമുറ കഴിഞ്ഞാൽ ഒരു ഓർമ്മയും നമ്മളെ സംബന്ധിച്ചുണ്ടാവില്ല. എന്ന് വെച്ചാൽ ലൈറ്റ് കത്തിച്ചു കഴിഞ്ഞാൽ, പ്രകാശം വന്നു കഴിഞ്ഞാൽ, മഴ വർഷിക്കുന്ന സന്ദർഭങ്ങളിൽ പാറ്റകൾ പ്രത്യക്ഷപ്പെടും. ആ പാറ്റകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ആയുസ് നൽകിയിട്ടുള്ളത് ആ ലൈറ്റ് തെളിയിച്ചത് മുതൽ ആ ലൈറ്റ് അണക്കുന്നത് വരെയാണ്. അതുപോലെയാണ് നൂറ്റാണ്ടുകൾക്കിടയിലുള്ള നമ്മുടെ ജീവിതം. അബീബിൻ്റെ ഉമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച് മാബൈന സത്തീന വസമഴിന 60-70 ഇടക്ക്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കുറഞ്ഞ കാലയളവാണെങ്കിൽ പോലും നാം ചെയ്യുന്ന നന്മകൾക്ക് അള്ളാഹു ഇരട്ടി ഇരട്ടി പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് ഓഫർ ചെയ്തിട്ട്. ഓരോ നന്മ ചെയ്താൽ തന്നെ അള്ളാഹു അതിന് 10 തന്നെ അള്ളാഹു നമ്മുടെ ഓഫർ ചെയ്തിട്ടുണ്ട്. മൻജാ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ. ഒരു നന്മ ഒരു ഗുണം ചെയ്താൽ 10 ഇരട്ടി പ്രതിഫലം.
മുത്ത് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു, മൻ ഹമ്മ ബി ഹസനത്തിൻ ഫലഹു അജ്റുൻ. ഒരാൾ ഒരു നന്മ കരുതിയാൽ പ്രതിഫലം, അമൻ അമിലഹ ഫലഹു അജ്റുൻ. ആ കരുതിയ അമൽ പ്രവൃത്തി നന്മ അവൻ ചെയ്താൽ അതിന് പത്തും. അത് ഈ ഉമ്മത്തിന് അള്ളാഹു ഉദാരമായി നൽകിയതാണ്. അത് ഹബീബിൻ്റെ ഉമ്മത്തായതുകൊണ്ട് ഹബീബിൻ്റെ ഉമ്മത്താൻ ഭാഗ്യം ലഭിച്ചത് നാം ഒക്കെ ഏറെ ശുക്ര് ചെയ്യേണ്ടവരാണ്. കുറഞ്ഞ കാലയളവാണെങ്കിലും ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോൾ മറ്റുള്ള സമൂഹത്തിന് നൽകുന്ന മറ്റുള്ള ഉമ്മത്തിന് നൽകുന്നതിനേക്കാൾ എത്ര പതിമടങ്ങ് പ്രതിഫലവും ഓഫറുകളുമാണ് ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയിട്ടുള്ളത്. ഏറെ പരിശുദ്ധമാണ് വരാനിരിക്കുന്ന പരിശുദ്ധ റമദാൻ മറ്റുള്ള ഉമ്മത്തിനൊന്നും നൽകാത്ത രീതിയിലുള്ള പ്രതിഫലങ്ങളാണ്. പ്രതിഫലങ്ങളുടെ ഒരു തെന്മഴ തന്നെയാണ് അവിടെ വർഷിക്കാനുള്ളത്. ഓരോ നന്മക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ഇരട്ടി ഇരട്ടി പ്രതിഫലം, സുന്നത്തിന്റെ ഫർളിന്റെ പ്രതിഫലം, ഇങ്ങനെ എന്തെല്ലാം നന്മകൾ അല്ലാഹു ഈ പരിശുദ്ധമായ റമദാനിൽ അല്ലാഹു നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. വിശേഷമാക്കപ്പെട്ട ചില സ്ഥലങ്ങളിൽ ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലങ്ങൾ അല്ലാഹു ഏറെ നമുക്ക് ധാരാളമായി നൽകുന്നു. കബാ ഷെരീഫ് നിലകൊള്ളുന്ന ഹറമിൽ വെച്ചുകൊണ്ട് ഒരു നന്മ ചെയ്യുകയാണെങ്കിൽ ലക്ഷം പ്രതിഫലം അല്ലാഹു ഓഫർ ചെയ്തിട്ടുണ്ട്. ഹബീബ ഷെഫീന തങ്ങളുടെ ഹറമിൽ വെച്ചുകൊണ്ടാണ് ചെയ്യെങ്കിൽ 10,000 ഓഫർ ചെയ്തിട്ടുള്ളത്. അവ സ്ഥലങ്ങൾക്കനുസരിച്ച്, ദിവസങ്ങൾക്കനുസരിച്ച്, മാസങ്ങൾക്കനുസരിച്ച് പ്രതിഫലങ്ങൾ നമുക്ക് ധാരാളം അല്ലാഹു നമുക്ക് ഓഫറായി നൽകിയിട്ടുണ്ട്. നമുക്ക് ഇളവായി ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഇത് യൂമത്തിന് ലഭിച്ച സൗഭാഗ്യമായി കരുതേണ്ടത്. പക്ഷേ മുഅ്മിനെ നമുക്കത് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? ഒരു പുനഃചിന്തനത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് നൽകിയ ഈ ഓഫറുകൾ നാം എത്രമാത്രം ഉപയോഗപ്പെടുത്തുന്നുണ്ട്? ഒരു നന്മ കരുതുകയെങ്കിലും ചെയ്താൽ, നല്ലൊരു കാര്യം കരുതിയാൽ പ്രതിഫലമാണ്. ആ നല്ലൊരു കാര്യം പ്രവർത്തിച്ചാൽ അതിന് പ്രതിഫലം പത്താ. അമൻ അമിലഹ ഫലഹു അശ്റു, ചെയ്തോ പ്രവർത്തിച്ചോ എങ്കിൽ പത്താ. അപ്പം അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തരുന്ന ഓഫറുകൾ മുഴുവനും സ്വീകരിക്കുകയും ഏറ്റവും വിലപ്പെട്ട നമ്മുടെ സമയം എന്ന് വെച്ചാൽ ബാബൈന സത്യീന വസബൈന എന്ന് പറയുമ്പോൾ അതിലെ നല്ലൊരു ഭാഗം നമ്മുടെ കുട്ടിപ്രായമായിപ്പോയി, പിന്നീട് നമ്മുടെ ജോലിയും മറ്റു ഭാരവുമായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. വാർദ്ധക്യത്തോടടുക്കുമ്പോഴാണ് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുക. അപ്പോൾ അവൻ്റെ ശരീരം അവൻ്റെ ആരോഗ്യം അതിനനുവദിക്കാതെയും വരുന്നു. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു 10-60 വയസ്സ് ജീവിക്കുന്ന ഒരാൾ എത്രമാത്രം നന്മകളാണ് ചെയ്യാൻ അവൻ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അവസരങ്ങൾ ധാരാളമുണ്ടല്ലോ. അവ ചെറുപ്രായത്തിൽ തന്നെ കാര്യങ്ങൾ ശീലിക്കുകയും യുവത്വത്തിൽ പ്രാവർത്തികമാക്കുകയും അത് അവസാനം വരെ നിലനിർത്തുകയും ചെയ്യുകയാണെങ്കിൽ അനാരോഗ്യ സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത് ചെയ്ത നന്മയുടെ തുല്യ പ്രതിഫലം അല്ലാഹു നമുക്ക് നീക്കി വെക്കപ്പെടും. അപ്പൊ അതിന് ആരോഗ്യമുള്ള സമയത്ത് തന്നെ നല്ലതൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഫഖ്ദനി ഖംസൻ ഖബല ഖംസൻ ഹദീസിൽ 5 കാര്യങ്ങൾ നേടിയെടുക്കുന്ന സമയത്ത് പറഞ്ഞ അഭിപ്രായ തങ്ങൾ പറഞ്ഞത് സിഹത്ത ഖബല സഖമിക, കുവ്വത്ത ഖബല സഖമിക, രോഗം വരും പ്രയാസമാകും അതിനുമുമ്പ് തന്നെ ആരോഗ്യമുള്ള സമയത്ത് നല്ലതൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തോ. എന്നാൽ അനാരോഗ്യ സമയത്ത് അതിന് പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകും. അത് അതിൽ വിലപ്പെട്ടതാണ് നമ്മുടെ സമയം. നിഅമത്താനി മഖ്ബൂനു ഫീമാ കതീറു മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഅ്. നമ്മുടെ സമയം, ഒഴിവ് സമയം വിലപ്പെട്ടതാണ്. എല്ലാവരും സമയത്തെ സംബന്ധിച്ച് പറയാറ് നഫീസ് എന്ന, നഫീസ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന് വില നിശ്ചയിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് നമ്മുടെ വിലപ്പെട്ട നമ്മുടെ സമയങ്ങൾ നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. ഞാൻ എൻ്റെ നഫ്സിനോടും അന്യോന്യം ചർച്ച ചെയ്യപ്പെടുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തി നന്മ ചെയ്യാനുള്ള ആഫിയത്ത്, ആരോഗ്യം, മനസ്സ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മളൊക്കെ സ്വാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമുക്ക് മുമ്പ് കടന്നുപോയ നമ്മുടെ മഹാരഥന്മാർ, സദാതീങ്ങൾ, ആലിമീൻ, അള്ളാഹുവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ലിദല്ലാഹി സുബ്ഹാനഹു വതആല അൽഫാത്തിഹ. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم
صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. يا حضرة حبيبنا وشفيعنا مصطفى محمد. الفاتحة. أعوذ بالله من الشيطان الرجيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. إلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والصالحين وأولي الخير أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. إلى حضرات ساداتنا البدريين والحديين والحنينين والخندقيين والخيبريين وسائد الصحابة رضوان الله تعالى عن كل واحد منهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس، ملك الناس، إله الناس، من شر الوسواس الخناس، الذي يوسوس في صدور الناس من الجنة والناس. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് ദുആയിൽ ഉൾപ്പെടുത്താം. ദുആ ചെയ്യാൻ പോവാണ്. അതിനു മുമ്പ് പിന്നെ സാധാരണ പോലെ ഒരു ഹദിയ നിങ്ങളും സംഘാടകർ വരുമ്പോൾ അതിൽ നിക്ഷേപിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. അൽഹംദു യാ റബ്ബി യാ അല്ലാഹ് യാ മഅബൂദ്. الحمد لله، الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه على كل حال، حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك، فلك الحمد حتى تحب وترضى. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم، صلاة تنجينا بها من جميع الأهوال والبليات، وتسلمنا بها من جميع الأسقام والآفات، وتدخرنا بها من جميع السيئات، وتغفر لنا بها جميع الخطيئات، وتقضي لنا بها جميع الحاجات، وترفعنا بها عندك على الدرجات، وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. أوصل اللهم ثواب قراءتنا إلى حضرة شفينا مصطفى محمد وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والصالحين وأولي الخير كلهم أجمعين، وإلى حضرات ساداتنا البدريين والأحديين والحنينين والخندقيين والخيبريين وسائر الصحابة رضوان الله تعالى عن كل واحد منهم أجمعين، وإلى حضرات خلفاء الراشدين المهديين، وإلى حضرات أئمة الأربعة المجتهدين، وإلى حضرة أوذنا ملاذنا كتب العالم كتب الأقطاب الشيخ محي الدين عبد القادر الجيلاني، إلى سلطان العارفين الشيخ أحمد الكبير الرفاعي، إلى سلطان الخواجة معين الدين جسدي الأجميلي، وإلى حضرة ابن باب فخر الدين السلواري، وإلى حضرة شيخنا أبي حامد الغزالي، وإلى حضرة شيخنا أبي الحسن الشاذلي، وإلى حضرة شيخنا بقضياء القيق الدهلوي، وإلى شيخنا نظام الدين الدخلوي، وإلى حضرة جدي قطب الزمان سيد علي المنفرمي، وإلى جدي قطب السيد محمد بن حسن جبل الليل،
وإلى حضرتي وإلى حضرة جدي شيخي مرشدي مربي سيد عبد الغفور مرشاب الدين وإلى جدي سيد عبد القخار شياب الدين وإلى حضرات مشايخنا مشايخ مشايخنا مشايخ سلسلة القادرية والنقشبندية والصغروردية والشاذلية وسائر مشايخ طريقة كلهم أجمعين اللهم انفعنا بهم بعلومهم وأسرارهم وبركاتهم في الدارين اللهم احمنا بهمايتهم وأمدنا بمددهم اللهم أمدنا بمددهم اللهم أمدنا بمددهم اللهم انفعنا بمحبتهم يا رب العالمين بحقهم وبجاههم بكراماتهم اللهم يسر عسيرنا وسخل أمورنا وفرج همومنا واقض حوائجنا واشفنا واشف مرضانا اللهم اشفنا واشف مرضانا اللهم اشفنا واشف مرضانا وأمراض مرضانا وأمراض أزواجنا وذرياتنا وأمراض من تعلقوا بنا شفاء تاما لا يغادر سقما ولا ألما اللهم ارزقنا دوام العافية اللهم ارزقنا دوام الغنى اللهم ارزقنا دوام العزة يا أرحم الراحمين أرحم الراحم يا ملك الجبار يا الله ഈ മജ്ലിസ് കബൂൽ ചെയ്യണേ റഹ്മാനെ ഞങ്ങളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ ചെറുതും വലുതും മറിഞ്ഞു മറിയാതെ ചെയ്ത പാപങ്ങൾ വിട്ടുപുറത്ത് മാഫാക്കണേ അല്ലാ ഞങ്ങളുടെ മാതാപിതാക്കൾ ഗുരുവരെ നാം സ്നേഹിക്കുന്ന നമ്മെ സ്നേഹിക്കുന്നവർ പലരും നമ്മോടിവിടെ പറഞ്ഞവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ അവരെ ഖബർ വിശാലമാക്കണേ അല്ലാ അവരെ ഖബറിലേക്കിന് സ്വർഗത്തിൽ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ ഹിസാബില്ലാതവരെയും ഞങ്ങളെ സ്വർഗത്തിൽ കടത്തണേ അല്ലാ അവലീങ്ങളോടൊപ്പം അവരെയും ഞങ്ങളെ സ്വർഗത്തിൽ കടത്തണേ അല്ലാ സ്വർഗത്തിൻ്റെ പാനീയം അവർക്ക് നൽകണേ തമ്പുരാനെ സ്വർഗത്തിൻ്റെ വസ്ത്രം അവർക്ക് നൽകണേ തമ്പുരാനെ സ്വർഗത്തിന് ഭക്ഷണം അവർക്ക് നൽകണേ തമ്പുരാനെ റഹ്മാനെ അവരെ കബറിനെയും വിടുസാക്കല്ല റഹ്മാനെ വിശാലമാക്കണേ റഹ്മാനെ ഉത്തരവിൻ്റെ തൃക്കൈ കൊണ്ട് ഹൗദുൽ കൂടികാനുള്ള സൗഭാഗ്യം അവർക്കും ഞങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാ അർശിൻ്റെ നൽകൊണ്ട് അനുഗ്രഹിക്കുന്നവരെ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ മലിക്കുൽ ജമ്മാറായ റാസിഖായ മാലിക്കായ അല്ലാ രോഗികൾ പലരും ഈ സദസ്സിലുള്ള ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് ശാരീരിക മാനസിക വൈശാരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന റഹ്മാനെ പൂർണ്ണശിവൻ നൽകി ആഫിയത്ത് ആരോഗ്യം നൽകണേ അല്ലാ മാരാരോഗങ്ങളെ കൊണ്ട് ഞങ്ങൾ ഇനി പരീക്ഷിക്കില്ല റഹ്മാനെ മാരകരോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കില്ല അല്ലാ ഞങ്ങളിലോ ബന്ധപ്പെട്ടവരിലോ അല്ല മാരകരോഗങ്ങൾ മറിഞ്ഞിരിപ്പണം ഞങ്ങൾ അവരറിയാതെ രോഗത്തിന് പൂർണ്ണ ശിഫ നീ പ്രദാനം ചെയ്യണേ മന്നാനെ റഹ്മറാഹിമായ അല്ലാ കിഡ്നി സംബന്ധമായ ഹൃദയ സംബന്ധമായ നെർബ് സംബന്ധമായ കൈകാൽ മുട്ടുവേദന സംബന്ധമായ പ്രയാസം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിർക്ക് സലാമത്ത് നൽകണേ അല്ലാ വൈശാചിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പലരും നീ സലാമത്ത് നൽകണേ അല്ലാ റഹ്മാനെ മാനസിക പ്രയാസമുള്ളവരുണ്ട് സലാമത്ത് നൽകണേ അല്ലാ ഞങ്ങളെ സന്താനങ്ങളെ സഹലീങ്ങൾ ആലിമീങ്ങളാക്കണേ റഹ്മാനെ ദുനിയാവിലും ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കളാക്കണേ റഹ്മാനെ റഹ്മാൻ റഹീമായ അല്ലാ അബ്രാഹിമത്തെ സഹോദരി സഹോദരങ്ങൾ ബന്ധപ്പെട്ട റഹ്മാനെ അവർക്ക് അനുയോജ്യമായ ഇണങ്ങൾ നൽകി ജീവിതം സന്തുഷ്ടമാക്കണേ അല്ലാ സന്തുഷ്ടമാക്കണേ റഹ്മാനെ അസന്തുഷ്ടി കുടുംബത്തിലുള്ളവർ പലരുമുണ്ട് റഹ്മാനെ സന്തുഷ്ടിയും സന്തോഷവും ആ കുടുംബത്തിൽ നൽകണേ തമ്പുരാനെ ഐക്യവും സമാധാനവും നൽകണേ അല്ലാ സാഹിരിയങ്ങളുടെ സീർണത്തൊട്ടും വാലിമീങ്ങളുടെ ദുൽമനത്തൊട്ടും ആസനീങ്ങളുടെ ആസനത്തൊട്ടും നമ്മെ നാം സ്നേഹിക്കുന്ന നമ്മെ സ്നേഹിക്കുന്നവരെയും കാത്തുരക്ഷിക്കണേ അല്ലാ നാഫി ആൽമീങ്ങൾക്ക് നീയത്തിയേറ്റി തരണേ അല്ലാ ഇൽമനുസരിച്ച് മിൽഷിയാളുടെ തോഫീക്ക് ആഫിയത്ത് കരുത്തുവിന് നൽകണേ തമ്പുരാനെ ഇസ്സത്തോടെ ജീവിച്ച് ഈമാൻ മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ ഉത്തകീങ്ങളുടെ അള്ളാഹ് ബർക്കത്ത് നൽകണേ തമ്പുരാനെ നമ്മളെ കച്ചവടങ്ങൾ ബർക്കത്ത് നൽകണേ കുടുംബത്തിൽ ബർക്കത്ത് നൽകണേ അള്ളാഹ് എൻ്റെ ഹബീബിനെ ഹദ്റത്തിൽ തൗഫീഖ് നൽകണേ അള്ളാഹ് ജീവിതത്തിൽ പല നമ്മുടെ ഹബീബിനെ ഞങ്ങൾ കാണിച്ചുകൊണ്ട് റഹ്മാനെ ആശരീഫിൻ്റെ നേത്രം കൊണ്ട് ജീവിതത്തിൽ കാണാൻ തവാഫ് ഉംറ ചെയ്യാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ജീവിതത്തിൽ പലതവണ നൽകണേ തമ്പുരാനെ ഹജ്ജിന് അനുമതി നൽകണേ തമ്പുരാനെ അർഹമുറാഹിമായ അള്ളാഹ് റാസിഖായ തമ്പുരാൻ വിദേശത്ത് ഞങ്ങളുടെ സഹോദരങ്ങൾ അവരുടെ ജോലി ഇനി ബറക്കത്ത് നൽകണേ അള്ളാഹ് സന്തോഷത്തോടെ കൂടാനും ഒരുമിച്ച് കൂടാനും തുഫീഖ് നൽകണേ അള്ളാഹ് അവരുടെ കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണേ തമ്പുരാനെ എല്ലാ ഫത്തറുകാരും മുസീബത്തിലവരെ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അള്ളാഹ് കാത്തുരക്ഷിക്കണേ മന്നാനെ കാത്തുരക്ഷിക്കണേ അള്ളാഹ് അർഹമുറാഹിമായ മാലിക്കായ റാസിഖായ അള്ളാഹ് ഞങ്ങളെ റിസ്കിന് വീതിയാക്കണേ അല്ലാ കടങ്ങൾ സലാമത്തിലാക്കണേ അല്ലാ മരിക്കുന്നതിനും കടങ്ങൾ സലാമത്തിലാക്കണേ അല്ലാ ജനാസ മുന്നിൽ വെച്ച് ഞങ്ങളെ കടങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കല്ല മന്നാനെ റഹ്മറാഹിമായ അല്ലാ ഞങ്ങളെ നേതാക്കന്മാർ സദാത്തിങ്ങൾക്ക് ദീർഘാഴ്ചയും മാഫിയത്ത് നൽകണേ അല്ലാ മൺമറഞ്ഞ സദാത്തിങ്ങൾ ആലിമീങ്ങൾ അവർക്കൊക്കെ ഇനി മഗ്ഫിറത്ത് നൽകണേ തമ്പുരാനെ അബുസ്ലിയാൽ നാമധേയത്തിലാണ് ഈ സദസ് റഹ്മാനെ അവർക്ക് ഇനി മഗ്ഫിറത്ത് നൽകണേ അല്ലാ അവർക്ക് അവർ വിശാലമാക്കണേ അല്ലാ അവരെ ബന്ധപ്പെട്ടവരൊക്കെ ഈ നാട്ടിലുണ്ട് റഹ്മാനെ അവർക്കൊക്കെ ഇനി മഗ്ഫിറത്ത് നൽകണേ തമ്പുരാനെ റഹ്മാനെ മുന്നിയ ബാപ്പുസാൻ
അവരുടെ മഗ്ഫിറത്ത് നൽകണേ തമ്പുരാനെ, അവരുടെ ഇസ്സത്ത് ഉയർത്തണേ തമ്പുരാനെ, അവരുടെ റിഫത്തിലാക്കണേ റഹ്മാനെ, അവരോട് മദാലസം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. റഹ്മുറാഹിമായ മലിക്കുൽ ജബ്ബാറായ റാസിഖായ മാലിക്കായ തമ്പുരാനെ, ഞങ്ങളെ റിസ്ക് നിവീതിയാക്കണേ തമ്പുരാനെ, ഫദീഹത്തിലാക്കല്ല അല്ലാ, ഇസ്സത്തിലാക്കണേ അല്ലാ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم منا ولا معنا شقيا ولا مطرودا ولا محروما بسم الله اللمان اللمان يا ديان اللمان اللمان يا منان اللمان اللمان من زوال الإيمان من أسد الإخوان ومن شر الشيطان من ظلم السلطان اللهم اهدنا ونجنا من القوم الظالمين اللهم اهدنا ونجنا من القوم الكافرين اللهم اهدنا ونجنا من القوم الظالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا انك انت السميع وتب علينا انك انت التواب الرحيم امين برحمتك صلى الله على صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم നമ്മുടെ ഈ മഹതായ സംഗമത്തിൽ ഭക്തി നിർഭര പ്രാർത്ഥന നടത്തിയ തങ്ങൾ അവർക്ക് മഹൽ നിവാസികളുടെ കൃതജ്ഞത അറിയിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. തിരക്ക് കൂട്ടാതെ പ്രവർത്തകന്മാർ നിങ്ങളുടെ കൈകളിലേക്ക് നേരിട്ട് കൊണ്ടുവന്ന് തരുന്നതാണ്. സംഭാവന നൽകിയവരുണ്ട്. വീട് നിർമ്മാണത്തിലേക്ക് ഒരു ലോഡ് കല്ല് നൽകിയ ഒരു സഹോദരനുണ്ട്. മരണപ്പെട്ട മാതാപിതാക്കൾ സഹോദരൻ പേരിൽ ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 1000, മരണപ്പെട്ട ഉമ്മ ഉപ്പ പേരിൽ ദുആ ചെയ്യാൻ ഒരു സഹോദരി 1000, അതുപോലെ ഒരുപാട് ആളുകൾ അന്നദാനത്തിലേക്ക് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. സദഖകളുണ്ട്. 5 അധ്യാപകന്മാർക്കുള്ള അവാർഡ് വിതരണം തങ്ങൾക്ക് ധൃതിയുണ്ട്. ശ്രദ്ധിക്കുക, ഉസ്താദുമാർ 25 കൊല്ലം പൂർത്തിയാക്കിയ ഉസ്താദുമാർ എത്രയും വേഗത്തിൽ വേദിയിലേക്ക് വരിക. കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ, മുസ്തഫ മുസ്ലിയാർ, മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, ഹംസ മുസ്ലിയാർ, എല്ലാവരും വേദിയിലേക്ക് വരിക. തങ്ങൾക്ക് ധൃതിയുള്ളത് കൊണ്ടാണ്. നമ്മുടെ മഹലിൽ മദ്രസയിൽ 25 വർഷത്തെ ദീർഘ സേവനം നടത്തിയ ഉസ്താദുമാർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഉമർ മുസ്ലിയാർ കൂരിയാട്, മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, മുസ്തഫ മുസ്ലിയാർ മുർക്കനാട്, മുസ്തഫ മുസ്ലിയാർ, കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ, കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ, ഉമർ മുസ്ലിയാർ വരുന്നു, കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ, അബ്ദുസ്സമദ് മുസ്ലിയാർ, സമദ് മുസ്ലിയാർ, പെട്ടെന്ന് വരും, ഉമർ മുസ്ലിയാർ. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അബ്ദുസ്സമദ് മുസ്ലിയാർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബഹുമാനികളെ, സംഭാവന ചെയ്തവരുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വായിച്ച് സമയമെടുക്കും എന്നതുകൊണ്ടാണ് തങ്ങൾ അവരുകൾ എല്ലാം നോക്കിയിട്ടുണ്ട്. ദുആയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ തിരക്കായതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞത്. അൽഹംദുലില്ല, വളരെ സന്തോഷമുണ്ട്. നമ്മുടെ പരിപാടി അതിൻ്റെ സമാപ്തിയോടടുക്കുന്നു. ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. മജ്ലിസുൻ നൂറിൻ്റെ ബറക്കത്താക്കപ്പെട്ട ഭക്ഷണമാണ്. എല്ലാവരും നമ്മുടെ പ്രവർത്തകന്മാർ നിങ്ങളുടെ മുമ്പിലൂടെ കൊണ്ടുവരുമ്പോൾ തിരക്ക് കൂട്ടാതെ എല്ലാവരും ഓരോ പൊതി ഭക്ഷണം മേടിച്ചു കൊണ്ടുപോവുക. അൽഹംദുലില്ല, വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടെ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ ചാപ്പനങ്ങാടി ശാഖാ കമ്മിറ്റി അതിൻ്റെ 25 വർഷം പൂർത്തീകരിച്ച പ്രവർത്തനങ്ങളുടെ സിൽവർ ജൂബിലി ആഘോഷമാണ് സന്തോഷത്തോടെ ഇവിടെ അവസാനിക്കുന്നത്. ഇതോടുകൂടെ പ്രവർത്തനങ്ങൾ അവസാനിക്കുകയല്ല, പുതിയൊരു ചടുലമായ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ സംഘടന ഇനിയും ഒരുപാട് മുന്നോട്ട് സഞ്ചരിക്കാനുണ്ട്. മഹല്ല് നിവാസികളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ നമ്മുടെ പ്രവർത്തകന്മാർക്കുണ്ടാവണം. ഞാൻ എൻ്റെ പ്രസംഗങ്ങളിൽ എപ്പോഴും അറിയിക്കാറുള്ളത് വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കുട്ടി, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കുട്ടി മദ്രസയിൽ പഠിക്കുന്ന, സ്കൂളിൽ പഠിക്കുന്ന, ഉപരിപഠനം നടത്തുന്ന ഒരു വിദ്യാർത്ഥിയെ
ഈ സംഘത്തിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് അവരെ ഇതിൻ്റെ പ്രവർത്തകന്മാരാക്കി മാറ്റിയാൽ ഇതുപോലെയുള്ള നന്മകൾക്ക് നേതൃത്വം നൽകുന്ന കുട്ടികളായി നമ്മുടെ മക്കൾ മാറും. ഒരിക്കലും അവർ കഞ്ചാവിൻ്റെ അടിമകളായി മാറില്ല. ഒരിക്കലും അവൾ ഇരുട്ടിൻ്റെ മറവിലിരുന്നു കൊണ്ട് അധാർമിക പ്രവർത്തനങ്ങൾ നടത്തുന്നവരായി മാറില്ല. വെള്ളിയാഴ്ച വരുമ്പോൾ മാതാപിതാക്കളുടെ ഖബറിൻ്റെ ചാരത്ത് വന്നിട്ട് എൻ്റെ ഉമ്മയാണീ കിടക്കുന്നത്, എൻ്റെ ഉപ്പയാണിത് എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ നമ്മുടെ മക്കളുണ്ടാകും. നോക്കൂ, നിങ്ങൾ ഈ സിൽവർ ജൂബിലിയുടെ ഭാഗമായിട്ട് എത്രമാത്രം നല്ല പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഈ പ്രവർത്തകന്മാർ ഇവിടെ കാഴ്ചവെച്ചത്. മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രത്യേക മജ്ലിസുകൾ, ഒരുപാട് നന്മകൾ, സ്വലാത്തിൻ്റെയും ദിക്റിൻ്റെയും സംഗമങ്ങൾ, ആത്മീയ വിദ്യാഭ്യാസം നൽകുന്ന പഠനാർഹമായിരിക്കുന്ന ക്ലാസുകൾ, വീടുകൾ തോറും കയറി ഇറങ്ങിയിട്ടുള്ള പരിശുദ്ധ ദീനിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നമ്മുടെ മക്കൾ അൽഹംദുലില്ലാ വളരെ നല്ല രീതിയിൽ പറഞ്ഞെടുത്തു നിൽക്കുന്ന, നേതൃത്വത്തെ അംഗീകരിക്കുന്ന, മഹല്ല് കമ്മിറ്റി പറയുന്ന, ഉസ്താദുമാര് നിർദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ അക്ഷരം പ്രതി സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ യുവസമൂഹത്തെ നമുക്കറിയാം, മാതാപിതാക്കൾ പറയുന്നിടത്തേക്ക് വരുന്നില്ല. കാര്യങ്ങൾ ആരു പറഞ്ഞാലും ധിക്കാരത്തോടുകൂടെ പ്രതികരിക്കുന്ന ഒരു ചുറ്റുപാട്, എന്തിനും ഏതിനും എടുത്തുചാടി അഭിപ്രായം പറയുന്നവർ ഇത്തരം ചുറ്റുപാടിലാണ്. ധാർമ്മിക ബോധമുള്ള നമ്മുടെ മക്കള് അച്ചടക്ക ബോധത്തോടുകൂടെ എസ് കെ എസ് എഫിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ എസ് കെ എസ് എഫ് ഒരു അച്ചടക്ക ബോധമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. നിങ്ങൾ എവിടെയെങ്കിലും എസ് കെ എസ് എഫുകാർ കല്ലെടുത്തെറിഞ്ഞത് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും ഒരു അധ്യാപകന്റെ മുന്നിൽ സമരം ചെയ്തിട്ട് അധ്യാപകന്റെ വാഹനം തടഞ്ഞത് എസ് കെ എസ് എഫുകാർ ചെയ്തത് കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും പാതിരാ നേരത്തിരുന്നിട്ട് അരുതായ്മകൾക്ക് കൂട്ടുപിടിച്ചത് കേട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. മറിച്ച് കല്യാണ വീട്ടിൽ മജ്ലിസുന്നൂർ നടത്തുന്നവർ എസ് കെ എസ് എഫിന്റെ കുട്ടികളാണ്. ഇവർക്ക് വേറെ പണിയില്ലാത്തത് കൊണ്ടല്ല, നല്ല ഉദ്യോഗസ്ഥന്മാരും നല്ല പഠനവും നല്ല ഡിഗ്രിയും ഒക്കെ നേടിയ വിദ്യാർത്ഥികളാണ്. ഒരുപാട് എം ബി എ കഴിഞ്ഞ കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ബി ടെക് കഴിഞ്ഞവരുണ്ട്, ഉന്നതമായ ഡിഗ്രികൾക്ക് പഠിക്കുന്നവരുണ്ട്, നല്ല സമുന്നതമായ സ്ഥാപനങ്ങളിൽ പഠിച്ച് പുറത്തിറങ്ങിയ നല്ല വിദ്യാഭ്യാസ ബോധമുള്ളവരാണ് നമ്മുടെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാർ. ഒരുപക്ഷെ ഓകുപാലത്തിലിരിക്കുന്ന ചെറുപ്പക്കാരന് തോന്നും ഇവനെ നേരം വെളുത്തിട്ടില്ല എന്ന്, ഒരുപക്ഷെ തിന്മകൾക്ക് കൂട്ടുനിൽക്കുന്നവർക്ക് തോന്നും ഇവർക്കൊന്നും ഇപ്പോഴും നേരം പുലർന്നിട്ടില്ല എന്ന്. പക്ഷെ നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല ഉന്നത ഡിഗ്രി നേടിയ, നല്ല ബോധമുള്ള എസ് കെ എസ് എഫിന്റെ ചുണക്കുട്ടികളാണ് നമ്മുടെ നാട്ടിലുള്ള ധാർമ്മിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഇത് പറയാൻ കാരണം എന്റെ പ്രിയപ്പെട്ടവരെ അവകാശവാദമോ അല്ലെങ്കിൽ വീമ്പളക്കലോ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ കുട്ടികളെ, നമ്മുടെ വീട്ടിലുള്ള മക്കൾ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നാളെ പരലോകത്ത് വരുമ്പോൾ അവരെ കൊണ്ട് നമുക്ക് വിജയമുണ്ടാവാൻ, പ്രത്യേകിച്ച് മാതാപിതാക്കളെ, നമ്മുടെ മക്കളെ കൊണ്ടുള്ള നേട്ടമാണ് നമ്മൾ കണ്ണടച്ചാൽ നമ്മൾ ആസ്വദിക്കാനുള്ളത്. ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഇവിടെ നടക്കാണ്ട്, ഒരു സ്വർണ നാണയത്തിനുള്ള വാശിയേറിയ ഒരു പോരാട്ടം ഇവിടെ നടന്നിട്ടുണ്ടല്ലോ. 3 ദിവസമായിട്ട് കിസ് പ്രോഗ്രാം, സ്വർണ നാണയമാണ് ലഭിക്കാൻ പോകുന്നത്. ഫസ്റ്റ് തീരുമാനമായിട്ടുണ്ട് എന്നാ പറഞ്ഞത്. സെക്കൻഡും തേർഡും ആരും പോകരുത്. നമ്മൾ നേരത്തെയാണ്, ഇന്നലെയും ഇനിയാന്നും അപേക്ഷിച്ച് തങ്ങൾക്ക് ധൃതിയായതുകൊണ്ട് നമ്മൾ സദസ്സ് നേരത്തെ പിരിയാണ്. ഇനി കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇവിടെ 2 നറുക്കുകൂടെ എടുത്തിട്ട് ഇൻഷാല്ലാ സ്വർണ പതക്കം, ആബിദ ജ്വല്ലറി നൽകുന്ന സ്വർണ നാണയം ഇവിടെ വെച്ചുകൊണ്ട് വിതരണം ചെയ്യും. ഒരുപാട് നമ്മുടെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഈ വേദിയിലുണ്ട്. 2-3 ദിവസം നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിയ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ നേതൃത്വം, അവരൊക്കെ രാത്രി ഉറക്കമൊഴിച്ച് പ്രായവുമൊക്കെ വകവെക്കാതെ ബുദ്ധിമുട്ടിയിട്ട് നമുക്ക് വേണ്ടി സേവനം ചെയ്യുന്നു. വിദേശത്തുള്ള നമ്മുടെ സഹോദരന്മാർ, ബാവഹാജിയെ പോലെയുള്ളവർ, അതുപോലെ തന്നെ ജിദ്ദയിലും യു എയിലും ഒക്കെ ഉള്ള ഇവിടെ സദസ്സിലും ഞാൻ ആരെയും പേരെടുക്കുന്നില്ല, എല്ലാവരും അകമഴിഞ്ഞ് ഈ പരിപാടിയോട് സഹകരിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, അതുകൊണ്ട് തന്നെയാണ് ഒരു വിജയത്തിന്റെ പര്യവസാനമായി മാറുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, നമ്മൾ കണ്ണടക്കുമ്പോഴേക്ക് നമുക്ക് വേണ്ട സമ്പാദ്യം നമ്മുടെ പ്രിയപ്പെട്ട മക്കളാണ്. വിശുദ്ധ ഖുർആനു ശരീഫ് നമ്മളോട് പറഞ്ഞതും അതുതന്നെയാണ്. വസ്വൈനൽ ഇൻസാന ബിവാലിദൈ, മക്കളെ നമ്മളോട് അല്ല പറഞ്ഞത് മാതാപിതാക്കളുടെ കാര്യമാണ്. ഹമലത്തുഹു ഉമ്മു
വഹിനന്നല വഹിനിൻ. ഓരോരുത്തരുടെയും ഉമ്മ എത്ര കഷ്ടപ്പാടാണ് അവർക്ക് വേണ്ടി സഹിച്ചത്. വിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്, ലോകം ഇന്ന് മാതാക്കളെ ബഹുമാനിക്കാൻ വേണ്ടി ഒരു ദിവസം തിരഞ്ഞെടുത്തു. മാതൃദിനം എന്ന പേരിൽ ഉമ്മമാരെ സ്നേഹിക്കാൻ ഒരു ദിവസമുണ്ടെന്ന് ലോകം പഠിപ്പിക്കുമ്പോൾ അല്ലാഹു തആല കാലങ്ങൾക്ക് മുമ്പ് 14 നൂറ്റാണ്ടുകൾക്ക് അപ്പുറം പറഞ്ഞു, മോനെ നിന്റെ ഉമ്മ ആരാന്നറിയോ? ഹമലത്തുഹു ഉമ്മുഹു വഹിനൻ അല വഹിനിൻ, കഷ്ടതയുടെ മേൽ കഷ്ടത. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, നമുക്കറിയോ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്ക് കയർത്ത് കയറുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ, അവർ പറയുന്നത് നമുക്ക് പലപ്പോഴും നീരസമാകുന്നു, അവർ പലപ്പോഴും നമുക്ക് ഭാരമായി മാറുന്നു. പക്ഷെ അല്ലാഹ് പറയുകയാണ്, എടോ സഹോദര, നിന്നെ ഗർഭം ധരിച്ചിട്ട് നിന്റെ ഉമ്മ എത്ര കഷ്ടപ്പാട് സഹിച്ചു എന്ന് നിനക്കറിയോ? ഇത് ലോകം പടച്ച പടച്ച തമ്പുരാൻ നമ്മളോട് ഗൗരവത്തോടെ അറിയിക്കുകയാണ്. അതുകൊണ്ട് അവരോട് ബാധ്യതയുണ്ട്, നമുക്ക് അവരോട് ശുക്ർ രേഖപ്പെടുത്തണം നമ്മൾ. ഇതൊക്കെ ഗൗരവത്തോടെ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞ കാര്യമാണ്. അപ്പം മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് നല്ല ഒരു മകനാണ്. നേരത്തെ ഇവിടെ പ്രസംഗിച്ചവരൊക്കെ പറഞ്ഞല്ലോ, ഭൗതികം നമുക്ക് അനിവാര്യമാണ്, ഭൗതികം നമുക്ക് അത്യാവശ്യമാണ്, പക്ഷെ മതബോധം കൂടെ വരണം. കേവലം പുസ്തക പുഴുക്കളായി വാതിലടച്ചിരിക്കുന്ന ഒരുപാട് ഡിഗ്രി നേടുന്നവരെയല്ല നമുക്ക് വേണ്ടത്. സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്ന, സമൂഹത്തോടൊപ്പം നിൽക്കുന്ന മതവും ഭൗതികവും പഠിച്ചവരാണ് നമുക്ക് വേണ്ടത്. കേവലം ഭൗതികം പഠിച്ചിട്ട് സ്വന്തം കാര്യം നോക്കിയിട്ട് കുറെ സമ്പാദിക്കുന്നവരല്ല. ഭൗതികം പഠിക്കണം, ദീനും പഠിക്കണം, സംസ്കാരം പഠിക്കണം, സാമൂഹ്യമായിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കണം, സമൂഹത്തോട് പ്രതിബദ്ധത വേണം, മഹല്ലിനെ അംഗീകരിക്കണം, സാംസ്കാരികമായിട്ട് മുന്നോട്ട് വരണം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തണം. നോക്കൂ, നിങ്ങൾ എസ് കെ എസ് എഫുകാർക്ക് വലിയൊരു ഉത്തരവാദിത്തമായി. സിൽവർ ജൂബിലി കഴിഞ്ഞ് നമുക്കൊക്കെ നമ്മുടെ ഭാഗത്തേക്ക് തിരിയാം. പക്ഷെ ഈ ഒരു വീട് അത് സന്തോഷത്തോടെ പൂർത്തിയാകുന്നത് വരെ നമ്മുടെ ഈ മക്കൾ, അവർ കയ്യിൽ വലിയ സമ്പാദ്യമുള്ളവരല്ല, പക്ഷെ നാളെ മുതൽ അതിന്റെ എസ്റ്റിമേറ്റും അതിന്റെ പ്ലാനും അതിന്റെ പ്രവർത്തനങ്ങളും ദിവസേന ഓടി നടന്നിട്ട് നിരീക്ഷിക്കേണ്ടത് അവരാണ്. സ്വന്തം വീടല്ല, മക്കൾക്കുള്ള വീടുമല്ല, കുടുംബത്തിന്റെ വീടുമല്ല, നമ്മുടെ നാടിന്റെ മൊത്തത്തിൽ ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്തം എസ് കെ എസ് എഫ് നിർവഹിക്കാൻ പോവുകയാണ്. അല്ലാഹു തആല സന്തോഷത്തോടെ അത് പൂർത്തീകരിക്കുമാറാവട്ടെ. ഇനിയും ഒരുപാട് ആളുകൾ ആ വിഷയത്തിൽ സഹകരിക്കാമെന്ന് അറിയിച്ചവരുണ്ട്, എസ് കെ എസ് എഫിന്റെ ബന്ധപ്പെട്ടവരോട് കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മഹല്ല് കമ്മിറ്റിയുടെ ബന്ധപ്പെട്ട ആളുകളുമായി കണ്ടുകൊണ്ട് നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കണം. സ്വർണം നൽകിയവരുണ്ട്, ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും നൽകിയവരുണ്ട്. എല്ലാം അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ ഈ സംഘടനയെ അല്ലാഹു തആല ഉത്തരോത്തരം വളർത്തുമാറാവട്ടെ, ഉന്നതങ്ങളിലേക്ക് എത്തിക്കുമാറാവട്ടെ. നമ്മുടെ മഹല്ലിന്റെ ധാർമ്മിക ബോധമുള്ള ഒരു സംഘമാക്കി അല്ലാഹു തആല നിലനിർത്തുമാറാവട്ടെ. വിമർശിക്കുന്നവർ വിമർശിക്കണം, നിങ്ങൾ വളരെ നല്ല രീതിയിൽ വിമർശിച്ചുകൊണ്ടേയിരിക്കണം. കാരണം അപ്പോഴാണ് ഇത്തരം സംഘടനകൾക്കൊക്കെ വളർച്ചയുണ്ടാവുക. കാരണം വിമർശനം ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഇന്നത് ഒരു സോഷ്യൽ രൂപത്തിലായി എന്ന് മാത്രം. പക്ഷെ വിമർശിച്ചാലും ഇല്ലെങ്കിലും പ്രവർത്തിക്കുന്നവർ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ വിമർശനം നേടിയത് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന അഭിമാനം ഞങ്ങൾക്ക് എല്ലാവർക്കും ഓർക്കാനുണ്ട്. പിരാന്താണ് മുഹമ്മദിന് എന്ന് പറഞ്ഞ 14 നൂറ്റാണ്ട് അപ്പുറത്തുണ്ടായിരുന്ന ഒരു കൂട്ടം ആളുകളെ ഓർമ്മ വരികയാണ്. അതിനൊക്കെ വകഞ്ഞു മാറ്റിയിട്ട് സത്യത്തിന്റെ കൈത്തിരിയുമേന്തിയിട്ട് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പരിശുദ്ധമായ ദീനിനെ തേരുതെളിയിച്ചുകൊണ്ട് നമ്മുടെ കയ്യിലേൽപ്പിച്ചു. അപ്പൊ പ്രബോധന രംഗത്ത്, പൊതുരംഗത്ത്, സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിമർശനങ്ങൾ ഒരു പ്രശ്നമേ അല്ല. അതുകൊണ്ട് ഒരിക്കലും പിന്നോട്ട് പോവുകയുമില്ല, അതിശക്തമായിട്ട് തന്നെ മുന്നോട്ട് വരും. അതാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മളെ അറിയിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഇതിനോട് സഹായിച്ച സഹകരിച്ച സർവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും വിജയം നൽകുമാറാവട്ടെ. ഞാൻ ഓർക്കുകയാണ്, ഈ പരിപാടി ഇത് തീരുമാനിച്ചതു മുതൽ ഒരുപാട് സഹോദരന്മാർ സഹോദരിമാർ നമ്മുടെ പരിപാടിയിലേക്ക്, മജിലിസുന്നൂറിലേക്ക്, അന്നദാനത്തിലേക്ക്, വീട് പണിയിലേക്ക് സംഭാവനകളൊക്കെ നേരത്തെ തന്നെ കൊടുത്തു വിട്ടവരുണ്ട്, ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഈ മജിലിസിന്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിക്കട്ടെ. ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചവരുണ്ട്, മെഡിക്കൽ കോളേജിൽ നിന്ന് വിളിച്ചിട്ട് ഈ മജിലിസിൽ ദുആ ചെയ്യണേന്ന് പറഞ്ഞവരുണ്ട്. സമയ ദൈർഘ്യം കൊണ്ട് ഓരോന്നും വിശദീകരിക്കാതിരുന്നതാണ്. എല്ലാവരുടെയും വിഷമങ്ങൾ അല്ലാഹു സുബ്ഹാന
സുബ്ഹാനഹു വതആല ദൂരീകരിക്കുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിക കിസ് ജനറലായിട്ടും സംഘടനാപരമായിട്ടും ഇസ്ലാമികമായിട്ടുമുള്ള കുറച്ച് ചോദ്യങ്ങൾ ഓരോ വീടുകളിലൂടെയും നമ്മുടെ പ്രവർത്തകന്മാർ വിതരണം ചെയ്തിരുന്നു. മെഗാ കിസ് മത്സരം ഇവിടെ നടന്നു. അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് സമ്മാനം ഇവിടെ വിതരണം ചെയ്യുകയാണ്. ഒന്നാം സമ്മാനം നേരത്തെ പറഞ്ഞതുപോലെ കോട്ടക്കൽ ആബിദ ജ്വല്ലറി നൽകുന്ന സ്വർണ നാണയമാണ്. രണ്ടാം സമ്മാനം ഇമാക്കോൺ ഫാൻ നൽകുന്ന സീലിംഗ് ഫാനാണ്. മൂന്നാം സമ്മാനം എലൈറ്റ് കാറ്ററിംഗ് സർവീസ് നൽകുന്ന ക്ലോക്കുമാണ്. മൂന്ന് സമ്മാനങ്ങളാണ് നൽകുന്നത്. എടുത്തോ ഉസ്താദ്, അവർകൾ നറുക്കെടുക്കുന്നു. ഫസ്റ്റ് തീരുമാനമായിട്ടുണ്ട് സ്വർണ്ണ നാണയത്തിൻ്റെ ആള്. ഇനി ഫാനും ക്ലോക്കും നറുക്കെടുക്കുകയാണ്. അൽഹംദുലില്ല, രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള നറുക്ക്. ആ നറുക്കണ് പേടിച്ചോളി, നോക്കിക്കോളൂ. രണ്ടാം സ്ഥാനത്തല്ലേ, ഇനി മൂന്നാം സ്ഥാനത്തിനുള്ള നറുക്ക് എഴുതിക്കൊണ്ട്. അത് പ്രഖ്യാപിച്ച് സമ്മാനം വിതരണം ചെയ്യാൻ, ഇവിടുന്ന് സമ്മാനം വിതരണം ചെയ്താൽ നമുക്ക് സ്വലാത്ത് ജല്ലിപ്പിരിയ. ഭക്ഷണം കൊടുക്കണില്ലേ? കൊടുത്തോ, എല്ലാവരും കൊടുത്തോ. ഭക്ഷണം കിട്ടാത്തവരൊക്കെ മേടിച്ച് നമ്മുടെ പ്രവർത്തകന്മാരുടെ കയ്യിൽ നിന്നത് കേവലം ഒരു നെയ്ച്ചോറും ബിരിയാണിയല്ല, ബദരീങ്ങളുടെ പേരിൽ ഒരുമിച്ച് കൂടിയ മജ്ലിസാണ്. എല്ലാവരും സ്വീകരിച്ചു കൊണ്ടുപോകും. ഫസ്റ്റ് പ്രൈസ് പ്രഖ്യാപിക്കുന്നു. ഫാത്തിമ സമീഹ, കെയർ ഓഫ് ഉമറുൽ ഫാറൂഖ് എന്ന് എഴുതിയിട്ടുള്ളത്, അത് അദ്ദേഹത്തിന്റെ പെങ്ങള കുട്ടിയാണെന്ന പറഞ്ഞത്. ഫാത്തിമ സമീഹ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. കിളിവായിൽ ഉമറുൽ ഫാറൂഖിന്റെ സഹോദരിയുടെ കുട്ടിയാണ് ഫാത്തിമ സമീഹ. ഒന്നാം സ്ഥാനം നേടിയിട്ട് സ്വർണ നാണയം നേടിയിരിക്കുന്നു. സെക്കൻഡ് ബെമിൻ പി ടി പറവത്ത് ഹൗസ്, ബെമിൻ പി ടി പറവത്ത് ഹൗസ്. അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. മൂന്നാം സ്ഥാനം ഇൻഷ ഓടങ്ങാടൻ, ഇൻഷ ഓടങ്ങാടൻ മൂന്നാം സ്ഥാനം. വിജയികളെ അഭിനന്ദിക്കുന്നു. ഒരുപാട് ആളുകൾ മുഴുവൻ ഉത്തരങ്ങളും എഴുതിയവരുണ്ട്. അവരുടെ കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് ഈ പ്രൈസ് നൽകുന്നത്. ഇനി അതിൻ്റെ സമ്മാനദാനം നടക്കുകയാണ്. ഒന്നാം സ്ഥാനത്തിനുള്ള സ്വർണ പതക്കം ആബിദ ജ്വല്ലർ നൽകുന്ന സ്വർണ നാണയം നൽകുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. രണ്ടാം സ്ഥാനം ബെമിൻ പി ടി പറവത്ത് ഹൗസ്. അവരില്ലെങ്കിൽ ബന്ധപ്പെട്ടവർ വരാം. ഇതാ വരുന്നുണ്ട് ബെമിൻ പി ടി. ഈ സമ്മാനം കൊടുത്താൽ സ്വലാത്തു ജല്ല നമ്മൾ പിരിയും. ബെമിൻ പി ടി പറവത്ത് ഹൗസ്. മൂന്നാം സ്ഥാനം ഓടങ്ങാടൻ, ഇൻഷ ഇൻഷ ഓടങ്ങാടൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. മൂന്നാം സ്ഥാനം എലൈറ്റ് കാറ്ററിംഗ് നൽകുന്ന ക്ലോക്ക്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നമ്മുടെ പരിപാടിയുടെ സമാപിക്കുകയാണ്. നന്ദിക്ക് വേണ്ടി ബന്ധപ്പെട്ട ആളുകളെ ക്ഷണിക്കുന്നു. നന്ദി പറയാനാരാ? മുഹമ്മദ് അലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. മൂന്ന് സലാത്തോടു കൂടി ഈ പരിപാടി പിരിച്ചെടുത്ത് തയ്യാറിക്കുന്നു. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.